a talk on gender issues in working women. Topic presentation I, ADGB Training and Director of KEPPA, Dr. B. Sandhya IPS avargale chenikunu. Namuka varshathil oru divasam International Women's Day celebrate cheyidondu matram karyamaya purogathi ഏത് രംഗത്താണേലും ഉണ്ടാക്കുക പ്രയാസമാണ്. നമുക്ക് ബോധ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സമൂഹത്തിലെ 50% സ്ത്രീകളാണ്. 50% സ്ത്രീകളും 50% പുരുഷന്മാരുമാണ് സമൂഹത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഒരു ദിവസം, വർഷത്തിലൊരു ദിവസം നീക്കി വച്ചിരിക്കുന്നത്? അപ്പോൾ അത്തരമൊരു ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. ഈ 50% വരുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും കൂടി ലോകത്തുള്ള സ്വത്തിൻ്റെ 1% മാത്രമാണ് കൈവശമുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. 50% സ്ത്രീകളാണ് ലോകത്തുള്ള ജോലി ചെയ്യുന്നത്. 70% ജോലി ചെയ്യുന്നതും സ്ത്രീകളാണ്. ഈ ലോകത്ത് മൊത്തമുള്ള ജോലിയുടെ 70% സ്ത്രീകൾ ചെയ്യുന്നു. 50% അവരുടെ നമ്പറുണ്ട്. എന്നിരുന്നാലും അവർക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വത്തിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 1% താഴെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം നാം ആചരിക്കുന്നതെന്ന്. അത് വെറും ആചരണമായി മാറാതെ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ പൊതുസ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ഒക്കെ സ്ത്രീകൾ പല വിധത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജെൻഡർ ഇംബാലൻസ്. ജെൻഡർ ഇക്വിറ്റി ആയിരിക്കണം ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷ്യം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ കഴിവുകൾ ഒരുപോലെ വികസിപ്പിക്കുന്നതിനും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള സാധ്യത ഒരു പരിഷ്കൃത പുരോഗമന സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവസരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ, അത് ഭരണതലത്തിലാണെങ്കിൽ മന്ത്രിമാരും MLA മാരും MP മാരും അവരുടെയൊക്കെ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെപ്പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അത് 6% താഴെ ആയിരിക്കും. 6% താഴെയാണ് ഇന്ന്. അതേസമയം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 50% 60% 70% ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അങ്ങനെ നമ്പർ കുറഞ്ഞു പോയി എന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ കയ്യിൽ നിന്നും ഉയരാം. ഇപ്പോൾ റിസർച്ച് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു സമൂഹത്തിലും നമ്മളൊരു ക്രിട്ടിക്കൽ മാസ്, ആ ക്രിട്ടിക്കൽ മാസിൽ കുറവായാൽ അവരുടെ ശബ്ദം സമൂഹത്തിൽ പൊതുവെ കേൾക്കാതെ പോകും. ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 33 1/3%. നമ്മുടെ അംഗസംഖ്യ ഏതാണ്ട് 33 1/3% താഴെയാണ് എങ്കിൽ ഏതൊരു സമൂഹത്തിലും നമ്മുടെ ശബ്ദം കേൾക്കപ്പെടാതെ പോകും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇത് റിസർച്ച് സ്റ്റഡീസിലൊക്കെ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 6% സ്ത്രീകളാണ് കേരള പോലീസിൽ ഉള്ളത്. അതിൽ തന്നെ ജനറൽ എക്സിക്യൂട്ടീവ് തലത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കട്ടിംഗ് എഡ്ജ് ലെവൽ, ഇവിടുത്തെ കാര്യങ്ങൾ പ്രധാനമായും തീരുമാനിക്കുന്ന SHO ഇൻസ്പെക്ടർ ലെവലിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2-3 പേർ അവിടെയും ഇവിടെയും കാണുമെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ
പൂജ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അംഗസംഖ്യ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ സമൂഹത്തിൽ 50% വരുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ ശരിയായി പരിഹരിക്കുന്നതിൽ തീർച്ചയായിട്ടും വലിയ കുറവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമുക്ക് പൊതുവെ നമ്മുടെ ഇന്നത്തെ ലോക സമൂഹം മുഴുവനും എടുത്തു നോക്കിയാൽ തന്നെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക വ്യവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ അത്തരം പുരുഷ കേന്ദ്രീകൃതമായ സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കുന്നു. അതുകൂടാതെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിർണയിക്കുന്ന സ്ഥലങ്ങളിൽ, അതായത് കീ പൊസിഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, കീ പൊസിഷൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്ന് കാണാം. അങ്ങനെ കീ പൊസിഷൻസിൽ നമ്പർ വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ശബ്ദം കേൾക്കാതെ പോകും, അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ കാണാതെ പോകും. കാരണം പ്രയോറിറ്റീസ് എപ്പോഴും വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിൽ, നിങ്ങളെല്ലാം നാളെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ പോകേണ്ടവരാണ്, ഒരു പോലീസ് സ്റ്റേഷനിലെ പ്രയോറിറ്റി സാധാരണഗതിയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ അത് താലൂക്ക് ഓഫീസ് ധർണയുണ്ടോ, പിക്കറ്റിംഗ് ഉണ്ടോ, ഏതെങ്കിലും വി വി ഐ പി നമ്മുടെ പരിധിയിൽ കൂടി കടന്നു പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അതാണ്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുവാനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതി, കമ്മ്യൂണിറ്റി പോലീസിംഗ് സമ്പ്രദായം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. 2008 നമ്മൾ ആരംഭിച്ച ഈ സംവിധാനം 2017 ആയപ്പോഴേക്കും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നതോടുകൂടി ബീറ്റ് ഓഫീസർമാർ ഗൃഹസന്ദർശനം നടത്തി തുടങ്ങി. ആ ഗൃഹസന്ദർശനം നടത്തി തുടങ്ങിയതോടുകൂടി തീർച്ചയായിട്ടും പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടാൻ തുടങ്ങി. എന്നിരുന്നാലും ഗൃഹസന്ദർശനത്തിന് വേണ്ടി ഒരു വനിതാ പോലീസും ഒരു പുരുഷ പോലീസും ഒരുമിച്ചാണ് പോകേണ്ടത്. അപ്പോഴാണ് അത് ഏറ്റവും ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ തന്നെ പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ബീറ്റ് ഓഫീസർമാരായിട്ട് നമുക്ക് പറഞ്ഞയക്കാനായിട്ട് ആവശ്യത്തിനുള്ള വനിതാ പോലീസിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ 33.1% സ്ത്രീകൾ ഇല്ലാത്തടത്തോളം കാലം തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പ്രഷറും വളരെ കൂടുതലായിരിക്കും. കാരണം സമൂഹത്തിൽ 50% സ്ത്രീകളാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിക്ടിംസായിട്ട് വരുന്ന ആളുകളിൽ വലിയൊരു പക്ഷം സ്ത്രീകളായിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ പലതും നേരിടണമെങ്കിൽ നിയമപരമായി തന്നെ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, അതുപോലെ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ഇവയിലൊക്കെ ഇരയുടെ മൊഴി എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് തന്നെ വനിതകളായിട്ടുള്ള ഓഫീസർമാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ കുറവായ സ്ഥിതിക്ക് വർക്ക് പ്രഷർ എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ കുറവുകൾ സ്ത്രീകളായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് എക്സാജറേറ്റഡ് ആവും. ഒരു സ്ത്രീ ആയിട്ടുള്ള ഓഫീസർക്ക് എന്തെങ്കിലും വളരെ ചെറിയ ഒരു തെറ്റ് ഏതെങ്കിലും ഒരു അവസരത്തിൽ പറ്റിപ്പോയാൽ, തെറ്റുപറ്റണമെന്നില്ല, സമൂഹം അത് തെറ്റായി ധരിച്ചു പോയാൽ ഒക്കെ അത് വളരെയധികം എക്സാജറേറ്റഡ് ആയിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ടുള്ള ഓഫീസേഴ്സിന് കുറച്ചുകൂടി അവധാനതയോടുകൂടി എപ്പോഴും പ്രവർത്തിക്കാൻ ഉള്ള പ്രഷർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുടെ പ്രഷർ നമുക്കറിയാം, എല്ലാവർക്കും വളരെ കൂടുതലാണ്. പൊതുവെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നേച്ചറാണത്. അതിൻ്റെ കൂടെ സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഈ വർക്ക് പ്രഷറും കൂടെ നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അസാധാരണമായ മനക്കരുത്ത് ആവശ്യമുണ്ട്. ആ മനക്കരുത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ നേടിയെടുക്കുന്നതിന് ഉള്ള ട്രെയിനിങ്ങാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും
സമൂഹത്തിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും വനിതകളായിട്ടുള്ള ഓഫീസർമാരുടെ ഒരു ചുമതല. ഒപ്പം തന്നെ തങ്ങൾക്കുള്ള ഡിഗ്നിറ്റി, ജോലി സ്ഥലത്തെ ഡിഗ്നിറ്റി, അത് ഒട്ടും ചോർന്നു പോകാതെ പ്രവർത്തിക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കണം. ഒരു കാരണവശാലും ആ ഒരു കാര്യത്തിലൊരു കോംപ്രമൈസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇടവരാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഫോൾസ് അക്യൂസേഷൻ ഉണ്ടായാൽ അത് കൃത്യമായി നേരിടാനുള്ള നിയമപരമായ കരുത്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ നേടിത്തന്നെയാണ് നിങ്ങൾ പോകുന്നത്, പക്ഷേ എല്ലാ നിയമവശങ്ങളെപ്പറ്റിയും കൃത്യമായ അവബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കൃത്യമായി നിയമങ്ങൾ സ്വായത്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജോലിസ്ഥലത്തെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്ക് നേരിടുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കമ്മിറ്റി തന്നെ ജില്ലാതലത്തിൽ ഓരോ ഓർഗനൈസേഷൻ തലത്തിൽ രൂപീകരിക്കണം എന്നുള്ള നിയമം ഇന്ന് നിലവിലുണ്ട്. ആ നിയമം നിലവിലുണ്ട്, കമ്മിറ്റി നിലവിലുണ്ട്. ഇതൊക്കെയാണെങ്കിലും അവിടെ വരുന്ന പെറ്റീഷൻസിൻ്റെ നമ്പർ നോക്കിയാൽ അറിയാം വളരെ ചുരുക്കമാണ്. അത്ര പെറ്റീഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജുഡീഷ്യസ് ആയിട്ട് ആ പെറ്റീഷൻസ് കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധ ഇക്കാര്യത്തിൽ, അത് മേലുദ്യോഗസ്ഥന്മാരാണത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ജെൻഡർ സെൻസൈറ്റൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഈ അടുത്ത ദിവസം ഒരു ജെൻഡർ സെൻസൈറ്റൈസേഷൻ ക്ലാസ് തിരുവനന്തപുരത്ത് വെച്ചാണ്, ഇവിടെ വെച്ചല്ല, നടന്നു. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാൻ ചെന്ന ഒരു ലേഡി, അവർ ക്ലാസ്സിന് വന്നിരിക്കുന്ന ഓഫീസേഴ്സിനോട് ചോദിച്ചു. അതുപോലെ യങ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ്, യങ് ആയിട്ടുള്ള വനിതകളാണ് അവിടെ ട്രെയിനിങ്ങിന്, പോലീസുകാരാണ് അവിടെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ അവരത് എഴുതിയാണ് ചോദിച്ചത്. ആ എഴുതിയതിന് കിട്ടിയ റിപ്ലൈ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്കത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഭർത്താവിന് ഭാര്യയെ എപ്പോഴൊക്കെ തല്ലാം എന്ന് ചോദിച്ചപ്പം ഭർത്താവിന് ഭാര്യ പറഞ്ഞാൽ കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവരുമായി അധിക സമയം ഫോണിൽ സംസാരിച്ചാൽ, കുട്ടിയുടെ കാര്യം ശരിയായി നോക്കാതിരുന്നാൽ, നമ്പർ 1, 2, 3 ഇട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. വനിതാ പോലീസുകാരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഷോക്ക്ഡായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ജെൻഡർ സെൻസൈറ്റൈസേഷൻ എങ്കിൽ ഇതേ തരത്തിലുള്ള ഉത്തരം ഒരു 1.5 മാസം മുമ്പ് പി ടി സിയിൽ ഒരു കോഴ്സ് നടന്നപ്പോൾ അത് DYSP-മാർക്കും ഇൻസ്പെക്ടർമാർക്കുമുള്ള ക്ലാസ്സിലും ഇതുപോലെയുള്ള ഉത്തരമാണ് കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇത് DYSP-മാരും SP-മാരും ഒക്കെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ അതായത് അവർ വളർന്നു വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ നാട്ടിലും വീട്ടിലുമൊക്കെ, പെൺപിള്ളേരാണെങ്കിൽ ഇങ്ങനെ വേണം, ആൺപിള്ളേരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം, ആൺകുട്ടികളാണെങ്കിൽ കഴിക്കുന്ന പാത്രം കഴുകി പോലും വീട്ടിൽ വെക്കേണ്ടതില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ DYSP-മാരൊക്കെ ഇങ്ങനെയാണ് അതും എഴുതി തന്നതാണ്, ഈ DYSP-മാരൊക്കെ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ വരുന്ന സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റുമായിട്ട് വരുന്ന സ്ത്രീകളെക്കുറിച്ച് DYSP-മാരെഴുതി വെച്ചിരുന്നത് 90% കള്ളമാണെന്നാണ്. അതാണ് DYSP ഇൻസ്പെക്ടർമാരെഴുതി വെച്ചിരുന്നത് 90% കള്ളമാണ്. അപ്പോൾ എത്രമാത്രം ലിംഗനീതി നടപ്പിലാക്കുവാനായിട്ട് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രാപ്തരാണെന്നുള്ളതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ്. അക്രോസ് ദ സ്റ്റേറ്റ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഓഫീസർമാർ പങ്കെടുത്ത ഒരു ട്രെയിനിങ് കോഴ്സിൽ നിന്ന് എഴുതി കിട്ടിയത്, ആ പേപ്പറും ഇരിപ്പുണ്ട്. അത് തന്നെ, എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും
വനിതകളതും വളരെ പ്രായം കുറഞ്ഞ ഇപ്പോഴുള്ള വനിതകളാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന വനിതാ പോലീസിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കോഴ്സിലാണ് ഇങ്ങനെ എഴുതി കിട്ടിയത്. ഭർത്താവിന് ഭാര്യയെ തല്ലാം, സ്ത്രീകൾ കഴിയുന്നതും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകാനായിട്ട് പാടില്ല. അപ്പോൾ എന്നോട് ഈ സി ഡബ്ല്യു സി ആയിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ഒരു കാര്യം പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പോൾ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും പീഡന ശ്രമം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് അത് പോലീസ് സ്റ്റേഷനിൽ പിന്നെ കേസായിട്ട് ആ സി ഡബ്ല്യു സി ആണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കുട്ടി പറഞ്ഞ പരാതി പ്രകാരം കേസെടുക്കാനായിട്ട് ആ കുട്ടിയെ എസ്കോർട്ട് പോകാനായിട്ട് വന്നു ഒരു വനിതാ പോലീസാണ് വന്നത്. ആ വന്ന വനിതാ പോലീസ് ഈ സി ഡബ്ല്യു സിയിലുള്ള അഡ്വക്കേറ്റിനോട്, ലേഡി അഡ്വക്കേറ്റാണ്, അവരോട് ചോദിച്ചു ഇപ്പോൾ ഇതിനെത്ര ശിക്ഷ കിട്ടും. അപ്പം ഇത്ര വർഷം ശിക്ഷ കിട്ടുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഓ, അപ്പോൾ ഇത് ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഇത്ര നാളും ശിക്ഷിക്കും അല്ലേ, ശിക്ഷിക്കും. അപ്പോൾ ആ വനിതാ പോലീസുകാരിക്ക് ആ ശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ആളോടാണ് സിമ്പതിയും എമ്പതിയും എല്ലാം തോന്നിയത്. ഏതായാലും അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേനും കുട്ടി മൊഴി തരാനായിട്ട് തയ്യാറല്ല. അപ്പം വനിതാ പോലീസ് ഈ കുട്ടിയോട് പറഞ്ഞു, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അപ്പൂപ്പനാണ് ജയിലിൽ പോകാൻ പോകുന്നത് 6-7 വർഷം, നിന്നെ ഇത്രയും നാൾ നോക്കിയതല്ലേ, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ മൊഴി കൊടുക്കാതിരുന്നാൽ മതി, മൊഴി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പൂപ്പൻ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ വനിതാ പോലീസുകാരിയുടെ ഉപദേശം കിട്ടിയതിനെ തുടർന്ന് ആ കുട്ടി മൊഴി കൊടുക്കാനായിട്ട് തയ്യാറാവാതെ ആ കേസ് എടുക്കാതെ പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ എങ്കിൽ വനിതകൾ പോലീസിൽ വന്നാലും നമ്മൾ വിചാരിക്കുന്ന ഫലം ഉണ്ടാവാൻ പോകുന്നില്ല. വളരെ എമ്പതിയോടുകൂടി അതുപോലെ തന്നെ നിയമവശങ്ങൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കണം. നമ്മൾ വളർന്നു വന്ന സാഹചര്യം എന്താണ്, നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് എന്ന് വെച്ചല്ല, നിയമപരമായി ഏതാണ് കൃത്യം, നിയമപരമായി ഏതാണ് ഏതിനാണ് സാധുത, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് നമ്പർ 1. ഈ വനിതാ ദിനത്തിൽ ഇവിടെ ഇത്രയും വനിതകളായിട്ടുള്ള ഓഫീസേഴ്സാണ്, ഓഫീസർ ട്രെയിനീസാണുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, നമ്മൾ നിയമം മനസ്സിലാക്കുക, എന്താണ് നിയമമെന്ന് മനസ്സിലാക്കുക, ആ നിയമപരമായ സാധുത അനുസരിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതുപോലെ ആ വിക്ടിമിനോടാണ് എമ്പതി ഉണ്ടാവേണ്ടത്. അപ്പോൾ ശിക്ഷ കിട്ടാൻ പോകുന്ന ആൾ, ആ ആളിനെ കുറിച്ചുള്ള എമ്പതി അല്ല ഒരു പോലീസ് ഓഫീസർ കാണിക്കേണ്ടത്, മറിച്ച് വിക്ടിമിനോടാണ് പോലീസ് ഓഫീസറിന് എമ്പതി ഉണ്ടാവേണ്ടത്. ലീഗൽ ആയിട്ട് ടീനബിളായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഒരു സൗണ്ട് ലീഗൽ നോളജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്കെതിരെ തന്നെ എന്തെങ്കിലും അതിക്രമം ഉണ്ടായാൽ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഒരിക്കലും അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ ട്രാപ്പായിട്ട് മാറും, പിന്നെ ആ ഒരു സൈക്കിളിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഡേ 1 മുതൽ, ജോലിയിൽ കയറുന്ന ഡേ 1 മുതൽ തന്നെ ഒരു കാരണത്താലും ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ, അക്രമം, അതിക്രമം അതൊക്കെ തനിക്ക് നേരെ തന്നെ ഉണ്ടായാൽ അത് ചെറുത്തു നിൽക്കാനും നിയമപരമായി നേരിടാനും ഉള്ള കരുത്ത് നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം. അതാണ് പെൺകരുത്ത്. അത് നേടുവാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പാനൽ ഡിസ്കഷനിൽ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ പാനൽ ഡിസ്കഷന് വേണ്ടിയിട്ട് ഈ ഹൗസ് ഓപ്പൺ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സന്ധ്യ മാഡം വളരെ ഭംഗിയായിട്ട് സ്ത്രീകളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ബ്രീഫായിട്ട് പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് ടച്ച് ചെയ്തു. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇംബാലൻസ്, അതിനെക്കുറിച്ചും മാഡം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരു പാനൽ ഡിസ്കഷനായിരുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ
ഇതൊരു തർക്കമില്ലാത്തൊരു വിഷയമായതുകൊണ്ട് ഇതിൽ ഒരു ഡിബേറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ഇഷ്യൂ ആയതുകൊണ്ട് എല്ലാ ഗസ്റ്റ്സും വൺ ബൈ വൺ വന്ന് സംസാരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനൽ ഡിസ്കഷൻ്റെ മോഡൽ നടത്താതെ എല്ലാവരും ഓരോന്നായിട്ട് വന്നായിരിക്കും നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. സോ ഈച്ച് സ്പീക്കർ വിൽ സ്പീക്ക് ഫോർ 10 മിനിറ്റ്സ്. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേഴ്സണൽ ജേർണിയും, പിന്നെ അതുകൂടാതെ സ്ത്രീകൾ ഇത്രയും കാലം കൊണ്ട് എന്താണ് എംപവേർഡ് ആകാത്തത്, അതിൻ്റെ കാരണങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2013 ഞാൻ ഐ പി എസ് സി കയറിയത്. 22-ാമത്തെ വയസ്സിൽ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത് എനിക്ക് ഐ പി എസ് അലോട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞു എനിക്ക് ഐ പി എസ് ആണ് യു പി എസ് സി അലോട്ട് ചെയ്തത്. അപ്പം ഞാൻ ഓർത്തു ഈ കാര്യം പറയുമ്പോഴത്തേന് എല്ലാവരും എൻ്റെ അച്ചീവ്മെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യും, അത് വളരെ വലിയൊരു ഒരു ഒരു സെലിബ്രേഷൻ ആയിരിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സിനോട് തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ റിയാക്ഷൻ, ഐ പി എസ് ഒരു പെൺകുട്ടിയുടെ ജോലിയാണോ? ഇപ്പം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്ത നിന്നെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് ഐ പി എസ് പോലത്തെ ഒരു ജോലി ചെയ്യാൻ പറ്റുമോ? സോ സർവീസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആൻഡ് ഈവൻ ബിഫോർ ഐ ജോയിൻ ദ സർവീസ് ദിസ് വാസ് എ ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഇപ്പം എന്നെ കണ്ടാൽ ഒരു കൺവെൻഷനൽ, നമുക്ക് പരിചയമുള്ള ഒരു ടിപ്പിക്കൽ ഒരു പ്രൊഫസറുടെ അപ്പിയറൻസ് അല്ല എനിക്കുള്ളത്. ഏജ് ആണെങ്കിലും എൻ്റെ ഫേവറിലല്ലായിരുന്നു, ഐ വാസ് വെരി വെരി യങ് അപ്പോൾ ഈ എല്ലാ സർക്കംസ്റ്റാൻസസ് വെച്ചുകൊണ്ട് ഒരു വളരെ ഒരു ഡിമാൻഡിങ് സർവീസ് കയറി എൻ്റെ ഒരു പ്രസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ ചാലഞ്ച്. ഇപ്പം ഞാൻ സർവീസ് കയറിയിട്ട് 5 വർഷമായി ആൻഡ് വളരെയധികം ചാലഞ്ചസ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ന് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ജോലി കിട്ടിയാൽ ചെയ്യാൻ താല്പര്യമുണ്ടോ, ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. ബിക്കോസ് പോലീസ് ഹാസ് ബീൻ സോ റിവാർഡിങ്, എനിക്ക് ഇതിൽ ഈ ജോലിയിൽ കിട്ടിയ റെക്കഗ്നിഷൻ, ഈ ജോലിയിൽ കിട്ടിയ റെസ്പെക്ട്, ഈ ജോലിയിൽ കിട്ടിയ സ്നേഹം, ആൾക്കാർ നമ്മൾ സഹായിക്കുന്ന ആൾക്കാർ നമ്മളെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് തരുന്ന റെസ്പെക്ട്, എഫെക്ഷൻ, ദാറ്റ് കെ നോട്ട് ബി മാച്ച്ഡ് ഇൻ എനി അതർ പ്രൊഫഷൻ. എനിക്ക് വേണമെങ്കിൽ വീണ്ടും പരീക്ഷയിൽ അപ്പിയർ ചെയ്ത് IAS വേണമെങ്കിൽ ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് ആദ്യത്തെ തവണ തന്നെയായിരുന്നു IPS കിട്ടിയത്. ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു വീണ്ടും ഒന്ന് ട്രൈ ചെയ്യണം, ഇതിനേക്കാളും ഒരു നല്ല സർവീസ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചു, ഞാൻ സർവീസ് കയറുന്നതിന് 40 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വനിതാ IPS ഓഫീസർ ഈ സർവീസിൽ പ്രവേശിച്ചിരുന്നു. ഡോക്ടർ കിരൺ ബേദി ജോയിൻ ദി IPS ഇൻ 1973 ആൻഡ് 40 വർഷം കഴിഞ്ഞിട്ട് പോലും ആൾക്കാർ ഒരു സ്ത്രീയുടെ തീരുമാനം ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനത്തെ ഒരു സർവീസ് ജോയിൻ ചെയ്യാനുള്ള ഈ ഒരു തീരുമാനം ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലൊരു ഒരു സംശയവും ഒരു ഇറ്റ് വാസ് ബീങ് മെറ്റ് വിത്ത് എ ലോട്ട് ഓഫ് ഡൗട്ട് ആൻഡ് ലോട്ട് ഓഫ് സ്കെപ്റ്റിസിസം. സോ ഈ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്ത് എനിക്ക് എന്നെ പോലത്തെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിക്കുന്നതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ചാലഞ്ച്. ആൻഡ് ദാറ്റ് ഹാസ് ബിൻ ദ ചാലഞ്ച് ഫ്രോം ഡേ വൺ ആൻഡ് എവറി സിംഗിൾ ഡേ ഇൻ മൈ ജോബ്. ഞാൻ എന്നും ജോലി ചെയ്യുമ്പം ഈ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആൾക്കാരെപ്പോഴും നമ്മൾ സ്ത്രീകളായതുകൊണ്ട് നമ്മളെ ചോദ്യം ചെയ്യും, നമ്മുടെ കേപ്പബിലിറ്റീസും നമ്മുടെ കപ്പാസിറ്റിയും എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പം നമ്മുടെ കഴിവ് തെളിയിക്കാൻ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ഡേയിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ, എല്ലാവരും നമ്മളെ അംഗീകരിച്ച് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസരം നമ്മൾ നോക്കി നിന്നാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിവുകൾ തെളിയിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പിലോട്ട് വന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ദിവസം ഒരിക്കലും വരാൻ പോകുന്നില്ല. സോ ദ ചാലഞ്ച് ഇസ് ടു സീസ് ദ മോമെൻറ്റ്. നിങ്ങളുടെ മുമ്പിലുള്ള അവസരം, ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു ദിവസം സീസ് ചെയ്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്യുന്നതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ച്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് യു ഷുഡ് ഡു, ബിക്കോസ് സർക്കംസ്റ്റാൻസസ് വിൽ നെവർ എവർ ബി പെർഫെക്റ്റ്. നമ്മൾ എല്ലാ വർഷവും വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന എല്ലാ വേദിയിലും നമ്മൾ വിമൻസ് എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു ഐഡിയൽ സ്റ്റേറ്റിലെത്താൻ ഇപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ വി ആർ വെരി വെരി ഫാർ ഫ്രം പെർഫെക്ഷൻ. അതുകൊണ്ട് ഇഫ് വി വെയിറ്റ് ഫോർ ഓൾ ദ സർക്കംസ്റ്റാൻസസ് ടു ബി പെർഫെക്റ്റ് ബിഫോർ വി സ്റ്റാർട്ട് പ്രൂവിങ് ആർ സെൽസ് ഓർ അസേർട്ടിങ് ആർ സെൽസ്, ദാറ്റ് ഡേ വിൽ നെവർ കം. അപ്പം നമ്മളെല്ലാവരും ഇന്ന് തുടങ്ങണം, ഇന്ന് തന്നെ നമ്മൾ തീരുമാനിക്കണം ദാറ്റ്
I am going to be the best possible woman, the best possible professional that I can be from today itself. നമ്മുടെ കൊളീഗ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ സുപ്പീരിയേഴ്സ്, നമ്മുടെ പിയേഴ്സ്, നമ്മുടെ വീട്ടുകാർ, ചിലപ്പോൾ നമുക്കൊരു ഒരു സൈഡിൽ നിന്നും നമുക്ക് സപ്പോർട്ട് കിട്ടിയെന്നിരിക്കത്തില്ല. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ യു, നിങ്ങളുടെ ലെവലിൽ മാത്രമല്ലാതെ എല്ലാ ലെവലിലും ഒരു സ്ത്രീ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് തന്നെയാണ്. ഐ പി എസ് പോലത്തെ ഒരു ഹൈ റാങ്കിൽ കയറിയിട്ട് പോലും എനിക്ക് പോലും ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു വളരെ ഒരു ബേസിക് ഇഷ്യൂ ആയിരുന്നു. സോ ജസ്റ്റ് കീപ് ദിസ് അറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണിത്. ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ് കൊണ്ട് നമ്മൾ ഡിസ്കറേജ്ഡ് ആകല്ല, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ല, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മുടെ ജോലിയിനോടുള്ള താല്പര്യം, ഇൻട്രസ്റ്റ്, അതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. പിന്നെ സന്ധ്യ മാഡം പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കേരളത്തിൽ പെൺകുട്ടികളെ വീട്ടിൽ തന്നെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രീതിയുണ്ട്. ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നമ്മൾ ശബ്ദമുയർത്താൻ പാടില്ല, നമുക്ക് ഏതെങ്കിലും ഒരു 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 വിഷയം ഉണ്ടെങ്കിൽ, നമുക്കൊരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നമ്മൾ വോയിസ് ചെയ്യാൻ പാടില്ല. വാട്ട് എവർ ദ മെൻ ഓഫ് ദ ഫാമിലി ഡിസൈഡ്, നമ്മൾ അതനുസരിച്ച് പൊക്കോണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെ കണ്ടീഷൻ ചെയ്ത്, സോഷ്യലി കണ്ടീഷൻ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല, ഇറ്റ് ഈസ് മോർ ഓഫ് എ സോഷ്യോളജിക്കൽ പ്രോബ്ലം. പക്ഷേ മാഡം പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഫഷണൽ വർക്ക് സ്പേസിലോട്ട് കയറുമ്പോഴത്തേന് നമ്മുടെ കണ്ടക്ട് വളരെ പ്രൊഫഷണൽ ആയിരിക്കണം. നമ്മൾ ഈ പേഴ്സണൽ ബാഗേജസും ഈ സോഷ്യൽ ബാഗേജസും ചുമന്നുകൊണ്ട് അല്ലായിരിക്കണം നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ വർക്ക് സ്പേസിലോട്ട് കയറേണ്ടത്. ബിക്കോസ് ദാറ്റ് ക്യാൻ സീരിയസ്ലി എഫക്ട് നോട്ട് ജസ്റ്റ് ആർ ഓൺ കണ്ടക്ട്, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതിനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, നമ്മൾ ബാക്കിയുള്ള സ്ത്രീകളുമായിട്ടും നമ്മൾ സമൂഹ പബ്ലിക്കുമായിട്ട് എങ്ങനെയാണ് എൻഗേജ് ചെയ്യുന്നത് അതിനെയും കൂടെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലേഡി വിക്ടിം നമ്മുടെ അടുത്ത് വരുമ്പം നമ്മൾ അവരോട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അവരുടെ അബ്യൂസീവ് ഹസ്ബൻഡിൻ്റെ കൂടെ തിരിച്ചു പോയി താമസിക്കാൻ പറയുമ്പോഴത്തേന് നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങാണ് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് അസ് ആസ് പ്രൊഫഷണൽസ്, ആസ് പോലീസ് ഓഫീസേഴ്സ് നമ്മളതല്ല ചെയ്യേണ്ടത്. അതിൻ്റെ ലീഗൽ വശം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. സോ ഓൾവേസ് കീപ് യുവർ സോഷ്യൽ കണ്ടീഷനിങ് ആൻഡ് യുവർ പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്സ് അപാർട്ട്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു വർക്ക് സ്പേസിൽ വരുമ്പോൾ നമ്മൾ അസേർട്ടീവ് ആയിരിക്കണം. നമുക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളത് പറയാൻ മടിക്കല്ല. ഒരിക്കലും നമ്മുടെ മെയിൽ കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പുരുഷന്മാർക്ക് നമ്മളൊരു ത്രെറ്റ് ആകുമെന്നോർത്ത് നമ്മൾ മിണ്ടാതിരിക്കല്ല. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് മോർ കോമൺ ദൻ യു തിങ്ക്. ഇൻഫാക്ട് ദിസ് ഈസ് എ വെരി പേഴ്സണൽ തിങ് പക്ഷേ ഞാനും ആദ്യം ഐ പി എസ് കയറിയപ്പോഴത്തേന് ചില മീറ്റിംഗ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ ഒപ്പീനിയൻ വോയിസ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ മടിയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുമായിരുന്നു എനിക്ക് ഇത്രയും പ്രായമുള്ളൂ, ഞാൻ ഇപ്പം സർവീസ് കയറിയുള്ളൂ, ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സീനിയർ മെയിൽ ഓഫീസേഴ്സിന് അതൊരു ത്രെറ്റായിട്ട് തോന്നുമോ, വിൽ ദേ ഫീൽ ത്രെറ്റൻ ബൈ ദ കമൻസ് ദറ്റ് ഐ എം മേക്കിംഗ്. എൻ്റെ മനസ്സിലും ഇങ്ങനത്തെ തോട്ട്സ് വരാറുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വെരി വെരി നാച്ചുറൽ. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് വളരെ ക്വയറ്റായിട്ട് വളരെ പ്ലസൻ്റായിട്ട് ആരെയും റഫിൾ ചെയ്യാതെ ആരുടെയും ഈഗോ ഡിസ്റ്റേബ് ചെയ്യാതെ ആരെയും ഹേർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ ഐ യൂസ് ടു ജസ്റ്റ് സിറ്റ് ദേ സ്മൈലിംഗ് ലൈക്ക് എ ഡോൾ. പക്ഷേ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു രീതിയിൽ എന്നെ തന്നെ കണ്ടക്ട് ചെയ്താൽ ഐ ആം നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു മൈ റോൾ ആസ് എ പോലീസ് ഓഫീസർ. ആൻഡ് ഞാനും അതേ പരീക്ഷ പാസ് ചെയ്താണ് വന്നത്. ഐ ഹാവ് ഓൾസോ പാസ് ടു ദ സെയിം ഫിസിക്കൽ ട്രെയിനിങ് ആസ് ഓൾ മൈ മെയിൽ കൊളീഗ്സ്. ദെൻ വൈ ഷുഡ് ഐ ബിഹേവ് ഇൻ എ മാനർ ദാറ്റ് മേക്സ് ദം നോട്ട് നോട്ടീസ് മൈ പ്രസൻസ്? ഞാൻ ആ മുറിയിൽ ഉണ്ടെന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കാതിരിക്കാൻ എന്തിനാണ് ഞാൻ ശ്രമിക്കുന്നത്? സോ നൗ മൈ സ്റ്റാൻഡ് ഇസ് എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും അസേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാനത് തുറന്ന് പറയും. അതൊരു മെയിൽ ഈഗോ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ നോക്കാറില്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഓൾ ഓഫ് യു ഷുഡ് ഇംബൈബ്. നമ്മുടെ ഒരു ഒരു പ്രസൻസ് കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള പുരുഷന്മാർ അവർക്കെന്തെങ്കിലും ഡിസ്കംഫേർട്ട് വരുന്നുണ്ടോയെന്നല്ല നമ്മൾ നോക്കേണ്ടത്. വി ഹാവ് ടു സീ ഹൗ വി ക്യാൻ എസ്റ്റാബ്ലിഷ് ആ പ്രസൻസ്. നമുക്ക് എങ്ങനെയാണ് നല്ല പ്രൊഫഷണൽസായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഹൗ വി ക്യാൻ ഡു ജസ്റ്റിസ് ടു അവർ വർക്ക്? ദീസ് ഹാവ് ടു ബി ആർ പ്രയോറിറ്റീസ്. പിന്നെ സ്ത്രീകളാകുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരിക്കലും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ കാണും. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് അത് മാത്രം ചെയ്താൽ മതി. അപ്പം ഇപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ളൊരു ജോലിയാണ്. മെനി ബന്ദോബസ്ത് ഡ്യൂട്ടീസ് വിൽ ബി ദയർ. നമ്മൾ പുറത്ത് ഒത്തിരി നേരം വെയിലത്ത് പോയി നിൽക്കേണ്ട ഡ്യൂട്ടീസ് വരും.
പ്രിസണർ സ്കോട്ട് ഡ്യൂട്ടീസ് വരും. പിന്നെ വളരെ അങ്ങനത്തെ ചാലഞ്ചിങ് ആയിട്ടുള്ള, നോർമലി നമ്മൾ സ്ത്രീകളാകുമ്പോൾ നമ്മളെ കൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന ഒത്തിരി ഡ്യൂട്ടീസ് നമുക്ക് മിക്കവാറും ചെയ്യേണ്ടി വരും. ബട്ട് ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ദി തിങ്സ് ദാറ്റ് വി ആർ സപ്പോസ് ടു ഡു ആസ് പോലീസ് ഒഫീഷ്യൽസ്. പക്ഷേ സ്ത്രീകളാകുമ്പോഴത്തേനും എപ്പോഴും നമ്മൾ പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ പിന്മാറും. ഇപ്പോൾ സ്റ്റേഷനിലാണെങ്കിലും നമ്മൾ പതുക്കെ എസ് എച്ച് ഒനോട് പോയി പറയും, എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഈ ഡ്യൂട്ടി ചെയ്താൽ മതി, എനിക്കിത് ചെയ്യാനാണ് താല്പര്യം. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ഡി സി പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എത്രയോ സ്ത്രീകൾ കോഴിക്കോട് സിറ്റിയിലുള്ള എത്രയോ സ്ത്രീകൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ ഒന്ന് പിങ്ക് പെട്രോളിൽ പോസ്റ്റ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് വനിതാ സെല്ലിൽ പോസ്റ്റ് ചെയ്യണം, വനിതാ സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യണം, 6 മണിക്കൂർ ഡ്യൂട്ടിയുള്ള ഷിഫ്റ്റ് സിസ്റ്റം ഉള്ള എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യണം, നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ 1000 കണ്ടീഷൻസ് പ്ലേസ് ചെയ്തായിരിക്കും നമ്മൾ സർവീസിലോട്ട് നമ്മുടെ ജോലിയിലോട്ട് പ്രവേശിക്കുന്നത്. സോ വി നെവർ വോണ്ട് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ആ കംഫേർട്ട് സോൺ. ഇപ്പം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സർക്കംസ്റ്റാൻസസ് കാണും, ചില സാഹചര്യങ്ങൾ കാണും, നമ്മുടെ ഫാമിലിക്ക് ചിലപ്പം നമ്മുടെ പ്രസൻസ് ആവശ്യമുണ്ടായിരിക്കും. ദോസ് ആർ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്. ഇപ്പം കുട്ടികളും ഭർത്താവുമാരും അതെല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. ബട്ട് ഇഫ് ദർ ഇസ് സം എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ്, ഇപ്പം നമുക്ക് വീട്ടിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മമാരും ഉണ്ട്, അവരെ നോക്കണമെങ്കിൽ ഓക്കെ, സം കൺസെഷൻ ക്യാൻ ബി ഗിവൻ. പക്ഷെ നമ്മുടെ ഫുൾ സർവീസിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺസെഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യാൻ ഫിറ്റ് അല്ലെന്നാണ് എൻ്റെ അർത്ഥം. കോഴിക്കോട് സിറ്റിയിൽ ഞാനൊരു വനിതാ പോലീസിനെ എൻകൗണ്ടർ ചെയ്തായിരുന്നു. ഷീ ഹാസ് എ ഡോട്ടർ ഹു ഇസ് 20 years old ആൻഡ് സ്റ്റഡിങ് ഇൻ കോളേജ്. കോളേജ് പഠിക്കുന്ന ഒരു മകളുണ്ട്. വീട്ടിൽ വേറെ ഒരു ബാധ്യതകളും ഇല്ല, വേറെ ഒരു ബേർഡൻസും ഇല്ല. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കോളേജ് ഗോയിങ് ഡോട്ടർ ഉണ്ടായിട്ട് പോലും ഈ വനിതയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമില്ല. ഏറ്റവും ലൈറ്റായിട്ടുള്ള ജില്ലയിലുള്ള ഏറ്റവും ലൈറ്റായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യാൻ മാത്രമേ താല്പര്യമുള്ളൂ. ആൻഡ് ദ കമ്മീഷണർ ഗേവ് ഹർ എ ഫയറിംഗ് ആൻഡ് സെഡ് ദാറ്റ് യു ഹാവ് ജോയിൻ ദ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു വർക്ക് ഫോർ ദ പോലീസ്. നമ്മൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മളെ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ബട്ട് വി ഷുഡ് ബി വില്ലിംഗ് ടു കം ഔട്ട് ഓഫ് ആ കംഫർട്ട് സോൺ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ധരിക്കുന്ന യൂണിഫോമിനോട് നമുക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ദാറ്റ് ഈസ് വെയർ ദ ബ്യൂട്ടി ഓഫ് ദ ഖാക്കി ലൈസ്. ഇപ്പം നമ്മൾ 9 to 5 ഒരു ജോലി ചെയ്ത് രാവിലെ ഓഫീസിൽ വന്നു, അല്ലെങ്കിൽ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി, 5 മണിയാകുമ്പോഴത്തേന് തിരിച്ചു പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എനി അതർ നോർമൽ മിനിസ്റ്റീരിയൽ ജോബ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലറിക്കൽ ജോലി പോലെയുള്ളൂ. പക്ഷെ പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദർ ഇസ് എ പ്രൈഡ് അറ്റാച്ച് ടു ദ യൂണിഫോം. നമ്മളൊരു ഡിസിപ്ലിൻഡ് ഫോഴ്സിൻ്റെ ഒരു ഭാഗമാണ്. സോ ടു അപ്ഹോൾഡ് ദിസ് റെപ്യൂട്ടേഷൻ ഓഫ് എ പോലീസ് ഫോഴ്സ്, നമ്മൾ സ്റ്റേറ്റിൻ്റെ വളരെ ഒരു വിസിബിൾ വിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് പ്രൈഡ് ആൻഡ് ലോട്ട് ഓഫ് പ്രസ്റ്റീജ് ആൻഡ് ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ദറ്റ് കംസ് വിത്ത് ദ യൂണിഫോം. ആൻഡ് ബീങ് വില്ലിംഗ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഇസ് വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ദറ്റ് വി ക്യാരി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ട്രെയിനിനോടും എനിക്കിതാണ് പറയാനുള്ളത്. നമ്മൾ വോളണ്ടിയർ ചെയ്ത് ഹാർഡ് ഡ്യൂട്ടീസിന് നമ്മൾ മുമ്പിലോട്ട് വരണം. പോലീസ് സ്റ്റേഷനിൽ സ്ക്രിപ്റ്ററി അല്ലെങ്കിൽ ക്ലറിക്കൽ ജോലി മാത്രം ചെയ്യാതെ, കമ്പ്യൂട്ടറിലുള്ള ടൈപ്പിംഗ് വർക്ക് മാത്രം ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ ഡ്യൂട്ടീസിനും നമ്മൾ വോളണ്ടിയർ ചെയ്യണം. നമ്മൾ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യണം. നമ്മൾ ട്രാഫിക് ജംഗ്ഷൻസിലൊക്കെ ഒരു വനിതാ പോലീസിനെ കാണുമ്പം എനിക്ക് എന്തൊരു പേഴ്സണൽ സെൻസ് ഓഫ് പ്രൈഡാണ് തോന്നുന്നതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എല്ലാത്തരം ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറായിരിക്കണം. ആൻഡ് വി ഷുഡ് കം ഫോർവേഡ് ആൻഡ് അസേർട്ട് ആർ സെൽസ്. വി ഷുഡ് മേക്ക് ആർ സെൽസ് വിസിബിൾ. കൂടുതൽ കൂടുതൽ നമ്മൾ പിന്മാറി പുറകിലോട്ട് പോകാതെ നമ്മൾ മുമ്പിലോട്ട് വന്ന് നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യണം. വി ഷുഡ് മേക്ക് ആർ സെൽസ് ആസ് വിസിബിൾ ആസ് പോസിബിൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂലി വിമൻസ് എംപവർമെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു വനിതാ പോലീസിൻ്റെ ജോലി റേപ്പ് കേസ് വിക്ടിമിൻ്റെ അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് വിക്ടിമിൻ്റെ മൊഴി മാത്രം എഴുതുന്നതല്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, ബിക്കോസ് ദാറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ദാറ്റ് ക്യാൻ ഓൺലി ബി ഡൺ ബൈ എ ഫീമെയിൽ ഒഫീഷ്യൽ. പക്ഷേ അതുകൂടാതെ പോലീസ് ഓഫേഴ്സ് മെനി മെനി അതർ പ്ലാറ്റ്ഫോംസ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ ഉപയോഗിക്കണം, ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു ബെനിഫിറ്റ് ഓൾ ഓഫ് യു പ്രൊഫഷണലി ഇൻ ദ ലോങ് റൺ. നിങ്ങളുടെ ഒരു ലോങ് കരിയറിൻ്റെ അവസാനം ആകുമ്പോഴത്തേനും നിങ്ങൾ പുറകിലോട്ട് നോക്കുമ്പം നിങ്ങൾ എല്ലാത്തരം ഡ്യൂട്ടിയും എല്ലാത്തരം റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തന്നെ കാണണം. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഇനി നിങ്ങൾക്ക് വളരെ ഒരു ലോങ് കരിയർ മുമ്പ് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ഒരു ഞാനീ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ആൻഡ് നിങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മൂന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം, വി ഷുഡ് സ്റ്റോപ്പ് കോൺസ്റ്റൻ്റ്ലി കമ്പയറിങ് ആർ സെൽസ് ടു മെൻ. പുരുഷന്മാരുടെ അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഉണ്ടാകത്തില്ല.
അത് നമ്മൾ എത്രയും ആഗ്രഹിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യമല്ല. But our strength does not lie in those things. ഒരു മെയിലിൻ്റെ അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് വേറെ എത്രയോ ക്വാളിറ്റീസ് ഉണ്ട് which make us far more stronger mentally and make us more approachable. ആൾക്കാർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് അത് തുറന്ന് പറയാനുള്ള ഒരു ഒരു എംപത്തറ്റിക് ഇയർ, ഒരു സിംപത്തറ്റിക് ടെമ്പറമെൻറ്റ്, അതൊരു സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പം കാലിക്കറ്റ് സിറ്റി കമ്മീഷണറുണ്ട്, ഞാൻ ഡി സി പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെ ഉയർത്തി പറയുന്നതല്ല, പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം ദറ്റ് മോർ നമ്പർ ഓഫ് പെറ്റീഷനേഴ്സ് കം ടു മീറ്റ് മീ ദാൻ ദേ കം ടു മീറ്റ് മൈ കമ്മീഷണർ. ആൻഡ് അത് ഞാൻ വലിയൊരു ഒരു എന്താ പറയുന്ന വളരെ ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ ആയതുകൊണ്ടല്ല, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദറ്റ് ഐ എം എ വുമൺ. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വളരെ എക്സ്പെക്റ്റേഷൻസോടെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. സോ ആസ് എ വുമൻ പീപ്പിൾ ട്രസ്റ്റ് യു മോർ. ബ്ലൈൻഡായിട്ട് ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കും. ദേ വിൽ റിലൈ മോർ ഓൺ യു, ദേ വിൽ എക്സ്പെക്ട് യു ടു ഗിവ് ദം എ വില്ലിംഗ് ഇയർ. ആൻഡ് ഇപ്പോഴത്തെ ഒരു പോലീസിംഗ് നോക്കുവാണെങ്കിൽ ദീസ് ആർ ആക്ച്വലി ദ ഫൗണ്ടേഷൻസ് ഓഫ് മോഡേൺ ഡേ പോലീസിംഗ്. ഇപ്പോൾ ഒരു ലാത്തി ചാർജ് ചിലപ്പം വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഒരു ജില്ലയിൽ ഉണ്ടായിരുന്നിരിക്കുന്നുള്ളൂ, വളരെ റെയർ ഒക്കേഷൻസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ബട്ട് പെറ്റീഷനേഴ്സ് ആൻഡ് സച്ച് ഡേ ടു ഡേ ഇൻട്രാക്ഷൻ വിത്ത് ദ പബ്ലിക് ആർ സംതിങ് ദറ്റ് വിൽ ടേക്ക് മെജോറിറ്റി ഓഫ് യുവർ ടൈം. ഇപ്പം നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും 90% ഓഫ് ദ ടൈം നിങ്ങൾ പബ്ലിക്കുമായിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സമയവും നമ്മൾ പബ്ലിക്കുമായിട്ടാണ് എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ദറ്റ് വി ഹാവ് ആസ് വിമൻ ക്യാൻ ഗോ എ വെരി വെരി ലോങ് വേ ഇൻ മേക്കിംഗ് ആസ് ഗുഡ് പ്രൊഫഷണൽസ്. അപ്പം നമ്മുടെ ഈ ട്രേറ്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, നമ്മൾ അത് ക്യാപിറ്റലൈസ് ചെയ്യണം. പുരുഷന്മാർക്കില്ലാത്ത കുറേ സ്ട്രെങ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് വി ഷുഡ് സെലിബ്രേറ്റ് ദാറ്റ് ആൻഡ് വി ഷുഡ് ഫീൽ കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡൈനാമിക് ജോലിയാണ്, വളരെയധികം മൊബിലിറ്റി ഉള്ള ഒരു ജോലിയാണ്. ഒരു സ്ഥലത്ത് മാത്രം ചടഞ്ഞിരിക്കുന്ന ഒരു ജോലിയല്ല, എപ്പോഴും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വിൽ ഹാവ് ടു മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഫോർ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി. വേറെ എല്ലാ തരം ഡ്യൂട്ടീസ് ചെയ്യാനും നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, ഇടയ്ക്ക് ട്രാൻസ്ഫർ വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് പോസ്റ്റിംഗ് വേണം, വീട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റോടെ അല്ലായിരിക്കണം നമ്മൾ പോലീസ് ഫോഴ്സ് ജോയിൻ ചെയ്യാം. ദാറ്റ് ഇസ് അനദർ തിങ് ദറ്റ് ഐ വോണ്ട് ടു എംഫസൈസ്. പിന്നെ നമുക്ക് ഓവറോൾ ലോകത്തിൽ എന്താണ് നടക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. ഒരു രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഒരു ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വളരെ കാഷ്വലായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ കേട്ടു. ആൻഡ് ദാറ്റ് റിയലി ഹേർട്ട് മീ, ആൻഡ് ദാറ്റ് റിയലി എഫക്റ്റഡ് മീ ഡീപ്പ് ഡൗൺ. ഒരു മനുഷ്യൻ പറഞ്ഞത്, സ്ത്രീകൾ പത്രം വായിക്കാറില്ല, അവർ സീരിയലല്ലാതെ ടി വിയിൽ വാർത്ത കേൾക്കാറില്ല, അവർക്ക് ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടാ. അപ്പം വിവരമില്ലാത്ത ഒരു ഒരു ഭാഗമായിട്ടാണ് പുരുഷന്മാർ നമ്മളെ കാണുന്നത്. And that is partially true also. ഇപ്പം ലോകത്ത് എന്താണ് നടക്കുന്നത്, ഇപ്പം പൊളിറ്റിക്സിൽ എന്താണ് നടക്കുന്നത്, ഓർ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് എ നാഷണൽ ലെവൽ, ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 90% ഓഫ് അസ് വിൽ നോട്ട് ബി ട്രൂലി അവെയർ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ എപ്പോഴും നമുക്കൊരു ബോധം വേണം, നമുക്കൊരു വിവരം വേണം, നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഡു ദാറ്റ് ദെൻ വി ആർ ആർസെൽവ്സ് അലൗവിങ് ടു ആർസെൽവ്സ് ടു ബിക്കം സബോർഡിനേറ്റ് ടു മെൻ. ബിക്കോസ് നോളജ് ഇസ് പവർ. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ വർക്ക് സ്പേസിൽ നമുക്കൊരു എഡ്ജ് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് വി ഷുഡ് ക്യാപിറ്റലൈസ് ഓൺ ദീസ് സ്മോൾ സ്മോൾ തിങ്സ് ദറ്റ് കൻ ടേക്ക് അസ് വെരി വെരി ഫാർ പ്രൊഫഷണലി. ഇപ്പം ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് കുറേ സ്പീക്കേഴ്സ് വരാനുണ്ട്. ഫൈനലി എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. സ്ത്രീകളാകുമ്പം യുനോ ആർ ബോഡീസ് ഹാവ് ടു ഗോ എ വെരി വെരി ലോങ് വേ. ആ ഫാമിലീസ് നീഡ് അസ്. നമ്മൾ നമ്മുടെ കുടുംബത്തിനെ നോക്കുന്നുണ്ട്, പിള്ളേരെ നോക്കുന്നുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അസ് ഫോർ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഫാമിലിയോടും നമുക്ക് ജസ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം. ദിസ് ഐ ടെൽ ഓൾ ദ പോലീസ് വിമൻ ഹു ഐ മീറ്റ്. ബിക്കോസ് നമ്മൾ നമ്മുടെ ജോലിയുടെ ഇടയിൽ, പ്രത്യേകിച്ച് നമ്മൾ ബന്ധുവസ്സിലൊക്കെ നിൽക്കുമ്പം, നമ്മൾ വെള്ളം കുടിക്കാറില്ല. ബിക്കോസ് അടുത്ത് ടോയ്ലറ്റ് ഒന്നും കാണത്തില്ല. അപ്പം ടോയ്ലറ്റിൽ പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കും. ആൻഡ് ദ ഇൻസിഡൻസ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇസ് വെരി വെരി ഹൈ അമംഗ് വിമൻ ഇൻ ദ യൂണിഫോംഡ് ഫോഴ്സ്. അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കിയില്ലെങ്കിൽ നമ്മളെ നാളെ സഹായിക്കാൻ വേറെ ആരും കാണത്തില്ല. സോ ദീസ് ആർ സ്മോൾ സ്മോൾ തിങ്സ് ദറ്റ് വി ആസ് വർക്കിംഗ് വിമൻ ഷുഡ് ടേക്ക് കെയർ ഓഫ്.
നമ്മുടെ നമ്മൾ എന്താ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണം. വി ഷുഡ് ഈറ്റ് ഓൺ ടൈം. ജങ്ക് ഫുഡ് കഴിക്കല്ല. യു ഷുഡ് വാച്ച് യുവർ വെയ്റ്റ്. ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾ പിന്നെ ഇതൊന്നും നോക്കാറില്ല. വണ്ണം വെച്ചാലും നമ്മൾ ബോദർ ചെയ്യാറില്ല. പക്ഷേ ഓൾ ദീസ് തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ. ഇപ്പോൾ നിങ്ങൾ വളരെ ഫിറ്റ് ആൻഡ് യങ് ആണ്. ഈ ഒരു ഫിറ്റ്നസ് ലെവൽ നിങ്ങൾ അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഒന്നും ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇറങ്ങി ഒരു ദിവസം 2 കിലോമീറ്ററെങ്കിലും നടക്കുവാണെങ്കിൽ അത് മതി നമുക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു ഓൾ ദ വെരി ബെസ്റ്റ്. കെപ്പോ പോലത്തെ ഒരു അക്കാഡമിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ വളരെ നല്ല ഉദ്യോഗസ്ഥരായിട്ട് പുറത്ത് ഇറങ്ങുമെന്ന് എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ വനിതാ ദിനത്തിൻ്റെ അവസരത്തിൽ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ആൻഡ് ഐ വിഷ് ഓൾ ഓഫ് യു എ വെരി വണ്ടർഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ കരിയർ ഇൻ ദ പോലീസ് അഹെഡ്. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ, ഒരു പാനൽ ഡിസ്കഷനാണ്. സ്ത്രീ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും ഇതൊന്നും ഇന്നലെ ചർച്ച ചെയ്തു തുടങ്ങിയതോ അല്ലെങ്കിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മാത്രമല്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവകാശ സമരങ്ങൾ തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആദ്യമായി ഇത് അംഗീകരിക്കപ്പെട്ടത് ന്യൂയോർക്കിലെ സ്ത്രീകൾ ആദ്യമായി ഒരു തുണിശാലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ നടത്തിയ ഒരു സമരത്തിനെ ലോകം അംഗീകരിച്ച അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വനിതാ ദിനം. ന്യൂയോർക്കിലെ സ്ത്രീകളുടെ അവരുടെ ആവശ്യം ജോലി സമയം അതിരില്ലാത്ത ജോലി സമയം വളരെ കുറഞ്ഞ വേതനം മുതലാളിത്തത്തിൻ്റെ അക്രമാതിത്യം ഇവർക്കൊക്കെ എതിരെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇത് ചോദിച്ചുകൊണ്ടുള്ള അവരുടെ അവകാശ സമരത്തെയാണ് ലോകം അംഗീകരിച്ചത്. ഇത് പിന്നീട് USA ആദ്യമായി 1910 മുതൽ ഇങ്ങോട്ട് February 28 ലോക വനിതാ ദിനമായി ആചരിച്ചു തുടങ്ങി. ഫിലാഡൽഫിയയും പിന്നീട് സ്വിറ്റ്സർലൻഡും ഒക്കെ ഈ അവകാശങ്ങളെ അംഗീകരിച്ച് അവസാനം 1975 നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന് മനസ്സിലായി ഇത് സ്ത്രീ അവകാശങ്ങൾ സ്ത്രീ സംരക്ഷണങ്ങൾ ഇത് ലോകത്തിൻ്റെ ആവശ്യമാണ്, ഇത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ നമ്മൾ March 8 എന്ന് പറയുന്ന ദിവസത്തെ സ്ത്രീ അവകാശ സംരക്ഷണ ദിനം അല്ലെങ്കിൽ സ്ത്രീ വുമൺസ് ഡേ ആയി നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇങ്ങനെയൊരു ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടാനായി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീ സമരങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയും നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, നമ്മളെ അവകാശിക്കാൻ എന്താ നിയമങ്ങളില്ലേ. നിയമങ്ങളൊക്കെയും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ സംരക്ഷിക്കുവാനുള്ള നിയമങ്ങൾ എണ്ണത്തിൽ ഒരുപാടാണ്. നമ്മുടെ ഏറ്റവും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രണ്ണോം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ നമ്മുടെ ഭരണഘടന മുതൽ തുടങ്ങുന്ന അവകാശ സംരക്ഷണങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇക്വാളിറ്റി, എല്ലാവർക്കും സമത്വം, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾക്ക് സമത്വമുണ്ട്, നിങ്ങളെ ഒരു തരത്തിലും വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ സെക്സിൻ്റെയോ പേരിൽ നിങ്ങളെ ഒരിക്കലും ഒരു കാരണത്തിലുമുള്ള അസമത്വം പാടില്ല. അതോടൊപ്പം തന്നെ ഈ ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വം പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രൊവിഷനാണ് അനുച്ഛേദം 15(3). ഇതിൽ പറയുന്നത് ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട രീതിയിൽ വരുന്ന അവസരമുണ്ട് എങ്കിൽ ആ സമയത്ത് അതിന് അനുചിതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാം. ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് ധാരാളം പദ്ധതികൾ അല്ലെങ്കിൽ ധാരാളം നിയമങ്ങൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഏറ്റെടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞു വെച്ചിരുന്ന നിയമങ്ങളൊക്കെയും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മളിലേക്ക് എത്തുന്നുണ്ടോ? നമ്മളുടെ നിയമങ്ങൾ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യൻ ശിക്ഷാനിയമം, ശിക്ഷാനിയമത്തിൽ സ്ത്രീക്കെതിരെയുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ അവളുടെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഒഫൻസാണ് പീഡനം,
റേപ്പ് 375. അതുപോലെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ, അതിന് കൊടുത്തിട്ടുള്ള സബ് ക്ലോസസ്. ഈ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒഫൻസ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ, നിങ്ങളെല്ലാം പോലീസ് ട്രെയിനീസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒഫൻസുകൾ രജിസ്റ്റർ ചെയ്യാനായി നിങ്ങളുടെ അടുക്കലേക്കാണ് വരേണ്ടത്. നമ്മളുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അസമത്വങ്ങൾ, സ്ത്രീകൾ എന്നല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ഓഫീസേഴ്സ് എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും കഴിയുന്ന ആൾക്കാരെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് തന്നെയാണ്. ഒരു സ്ത്രീക്ക്, ഒരു പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത്, സമൂഹത്തിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത്, നമ്മുടെ മുന്നിൽ എന്നാൽ സമൂഹം, പോലീസാവാം, ഒരു പക്ഷേ സോകോൾഡ് പുരുഷന്മാരാവാം, സ്ത്രീകളാവാം, സമൂഹത്തിലെ ഏത് വിഭാഗത്തിന് മുന്നിലാണെങ്കിലും സ്ത്രീകൾ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റാൻഡ് പോയിന്റ് ആണുള്ളത്. ഒന്ന്, സ്ത്രീ അതിനെതിരെ ശബ്ദമുയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്തിനവൾ ശബ്ദമുയർത്തിയത് ഈ സമയത്ത്? മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? ശബ്ദമുയർത്തിയില്ല എങ്കിൽ നമ്മൾ ചോദിക്കും, എന്ത് ശബ്ദമുയർത്താഞ്ഞത്? ഇവിടെ ശബ്ദമുയർത്തേണ്ടതല്ലേ? ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പീഡനമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസമത്വമോ നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും നേരായ രീതിയിലുള്ള ഒരു നീതി കിട്ടുകയില്ല. ഇങ്ങനെ ഒരു കേസ് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്നത്. നമ്മുടെ സൂര്യനെല്ലി കേസ് കഴിഞ്ഞ സമയത്ത്, സൂര്യനെല്ലി കേസിലെ വിക്ടിം ആയിരുന്ന ആ കുട്ടിയെ വിളിച്ചിട്ട് നമ്മുടെ ശ്രീദേവി ടീച്ചർ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഒരു നിന്റെ ശരീരത്തിൽ മറ്റൊരാള് നിന്നെ ഹീനപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിന്നെ ദുഷിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കരുതി നിനക്ക് എന്താണ് പോയത്? ഒരു ചന്ദ്രിക സോപ്പിട്ട് കുളിച്ചു കഴിഞ്ഞാൽ പോകുന്നതല്ലേ ഉള്ളൂ നിന്റെ ശരീരത്തിലെ അശുദ്ധി. ടീച്ചർ പറഞ്ഞ ആ വാക്കുകൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അട്ടർലി ഫെയിലുവർ ആയ അല്ലെങ്കിൽ അട്ടർലി ബ്രേക്ക് ഡൗൺ ആയ ഒരു കുട്ടിയുടെ മുന്നിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാമൂഹ്യമായ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ആളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു വാചകം നിങ്ങളെപ്പോലുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു ഓഫീസറുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിക്ടിമിൻ്റെ എതിരെ അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്കും അതുപോലെയുള്ള ഒരു സാന്ത്വനമായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ഈ അവകാശങ്ങളൊക്കെയും അല്ലെങ്കിൽ സ്ത്രീ അവകാശങ്ങളൊക്കെയും അത് ഹനിക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. സ്ത്രീയും പുരുഷനും ചേരുന്ന ഫാമിലി ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ നമ്മൾ സമൂഹത്തിൽ അംഗീകരിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. ഒരു സ്ത്രീ കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടോടും കൂടിയാണ് ഒരു പുരുഷൻ അയാൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ സർവീസിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും വളരാറുള്ളത്. സ്ത്രീ എത്ര കുറവാണ് അല്ലെങ്കിൽ എത്ര അധപ്പതിച്ചവളാണ് അല്ലെങ്കിൽ എത്ര ഉപഭോഗ വസ്തുവാണ് എന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ കിട്ടും. ഈ ആൾക്കാരെല്ലാം നമ്മുടെ സമൂഹം മുഴുവനാണ് എന്ന് പറയരുത്. അത് നമ്മുടെ വിരലിൽ എണ്ണാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് നമ്പറിൽ എടുക്കാവുന്നതോ ഉള്ള ആൾക്കാരാണ്. ഈ ആൾക്കാരുടെ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഒരു അമ്മയില്ലായിരുന്നു, ഒരു സ്ത്രീ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കിടന്ന് അല്ലെങ്കിൽ ഇത്രയേറെ സ്ത്രീയെ കുറ്റം പറയുന്ന നിങ്ങൾക്കൊരു ജന്മമുണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന ശേഷം എങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഇത്ര അധപ്പതിച്ച ഒരു വസ്തുവായി ചിത്രീകരിക്കാൻ കഴിയുന്നു? നമുക്ക് ഉള്ള നിയമങ്ങളുടെ ഒക്കെയും ശരിയായ രീതിയിലുള്ള നടപ്പിലാക്കൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ നടന്നാൽ മാത്രമേ ഈ നിയമങ്ങൾക്ക് ഒക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ. നമ്മൾ ശരിക്കും വർക്കിംഗ് പ്ലേസിലുള്ള സ്ത്രീകളുടെ അസമത്വങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ അവകാശ സംരക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റാണിത്. അതുകൊണ്ട് തന്നെ
നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കേസായിരിക്കും വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നുള്ളത്. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേസായത് എന്തെന്നാൽ, ബൻവാരി ദേവി എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തിൽ ജനിച്ച സ്ത്രീയെ ഉന്നത വർഗത്തിലെ കുറേ ആൾക്കാർ ചേർന്ന് മാനഭംഗപ്പെടുത്തിയ ഒരു കേസിന് അവർ കൊടുത്ത ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ട്രയൽ കോർട്ടിൽ കൊടുത്ത ആ കംപ്ലൈൻറ്റ് തള്ളിയതിൻ്റെ ഫലമായി കുറേ സ്ത്രീകൾ കൂട്ടമായി ചേർന്ന് കൊടുത്തിട്ടുള്ള ഒരു പൊതു താൽപ്പര്യ ഹർജിയായിരുന്നു വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന കേസ്. ഈ കേസിൽ കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന അന്തർദേശീയ കൺവെൻഷനിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സുപ്രീം കോടതി കുറേ നിർദ്ദേശങ്ങൾ നൽകി. സാധാരണ രീതിയിൽ ഒരു കൺവെൻഷനാണ് എങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഭരണഘടനയിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു കൺവെൻഷനാണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യയിൽ അത് നടപ്പിലാക്കാമെന്നുള്ളത്. ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആണെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിയമം ലെജിസ്ലേച്ചർ കൊണ്ടുവരണമെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ അത് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ എന്നാൽ സുപ്രീം കോടതി ഈ കേസിൽ നടത്തിയിരുന്ന വളരെ മഹത്വപൂർണമായിട്ടുള്ള ഒരു നീക്കം അവർ ചെയ്തത് സെഡോയിലെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ത്രീ അവകാശ നിയമങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് ഒക്കെയും ഈ ഒരു നിയമം വഴി ഇന്ത്യയിൽ അത് നടപ്പിലാക്കണം എന്ന രീതിയിൽ ഒരു തീരുമാനം കൊടുത്തു. കാരണം ലെജിസ്ലേച്ചർ ഇതിനായിട്ടൊരു നിയമം ഉണ്ടാക്കാൻ ഒരുപാട് കാലതാമസം എടുക്കും എന്നുള്ള ഗ്രൗണ്ടിൽ തന്നെ ഈ കേസ് തീരുമാനമെടുത്ത ശേഷം ഇത് വളരെയധികം ഡിസ്കഷൻ ഉണ്ടാക്കിയ ഒരു കേസാണ്. സുപ്രീം കോടതി അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ചെയ്യാൻ പാടില്ലായിരുന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളതാണ്. ഇതിനുശേഷം നമുക്ക് സെക്ഷൽ ഹെറാസ്മെൻ്റ് അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ ആക്ട് 2013 എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ 2013 ഉണ്ടാക്കി. ഇതനുസരിച്ച് ഒരു സ്ത്രീ ജോലി ചെയ്യുകയോ അല്ലാതെയുള്ള ഒരു സ്ത്രീ ഒരു വർക്കിംഗ് പ്ലേസിൽ വെച്ച് അവർക്ക് ഏൽക്കേണ്ടി വരുന്ന ഹറാസ്മെൻറ്റുകൾ അതേത് രീതിയിലുള്ളതുമാകട്ടെ അങ്ങനെയുള്ള ഹറാസ്മെൻറ്റിനെ പ്രിവെൻ്റ് ചെയ്യുക എന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമാണ് 2013. ഈ നിയമമനുസരിച്ച് ഇത്തരത്തിലുള്ള ഏതെങ്കിലും സെക്ഷൽ ഹറാസ്മെൻറ്റുകൾ ഒരു ജോലി ചെയ്യുകയോ അല്ലാതെയോ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിലാകപ്പെട്ട ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ജോലി സ്ഥാപനത്തിലെ ആൾ ഏറ്റെടുക്കേണ്ടതും അയാൾ ചെയ്തു തീർക്കേണ്ടതുമായിട്ടുള്ള ധാരാളം കടമകൾ ഈ നിയമാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ ഒരു ഇൻ്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം. ഇൻ്റേണൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെയുള്ള ഒരു സീനിയർ വുമൺ ഓഫീസർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി, ഒരു എൻ ജി ഒ വർക്കർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി, മറ്റ് രണ്ട് മെയിൽ മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ മുന്നിൽ വരുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ ഇവർക്ക് കേട്ട ശേഷം ഇത് പരിശോധിക്കാം. ഇത് പരിശോധിച്ച ശേഷം ഈ സ്ത്രീക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹറാസ്മെൻറ്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിവർക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ഇവർക്ക് അതിനനുസൃതമായിട്ട് സ്ത്രീയെ അവരുടെ സ്ത്രീയുടെ ആവശ്യാനുസരണം മാത്രം സ്ത്രീയെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാം. അതല്ല എങ്കിൽ ആരാണോ ഇവർക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചോ അല്ലെങ്കിൽ പീഡനം ഉണ്ടാക്കാനോ കാരണമായ പേഴ്സണെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. ഇവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ കരുതലുകളും എല്ലാ പിന്തുണയും ഈ എംപ്ലോയറുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന മറ്റൊരു കമ്മിറ്റിയാണ് ലോക്കൽ കമ്മിറ്റി. ലോക്കൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മെമ്പേഴ്സ് അംഗങ്ങളായിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. ഇൻ്റേണൽ കമ്മിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലോക്കൽ കമ്മിറ്റികളുണ്ടാവും. ഇങ്ങനെ വരുന്ന കമ്മിറ്റിയുടെ മുന്നിൽ വരുന്ന പരാതികൾ ഇവർക്ക് പരിശോധിക്കുകയും അതിനകത്തിൽ ഹറാസ്മെൻ്റ് ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുമുള്ള അവകാശങ്ങൾ കൊടുത്തു വെച്ചിരിക്കുന്ന നിയമമാണ് സെക്ഷൽ ഹറാസ്മെൻ്റ് അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ ആക്ട് 2013. അപ്പോൾ ഇങ്ങനെയുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളൊക്കെ ധാരാളമുള്ള ഒരു സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലാണ് നാം താമസിക്കുന്നത്. നമ്മൾ അവിടുത്തെ
വളരെ ഭാഗ്യവതികളായ സ്ത്രീകളായി വാണുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ സമയത്ത് നമുക്ക് കഴിയുന്നത് നമ്മൾ പീഡനം എന്ന് ആരോപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് തോന്നിയിരിക്കാം, എവിടെയാണ് പീഡനം, എന്താണ് പീഡനം, ഞാൻ പീഡനം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന നമ്മളെപ്പറ്റി അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന നാല് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ മുഴുവനുള്ള അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവനുള്ള കേരളത്തിൽ മുഴുവനുള്ള സ്ത്രീകളുടെ അവർക്കെതിരെയുള്ള അസമത്വങ്ങളെ കുറിച്ചിട്ടാണ്. പോലീസ് ഓഫീസേഴ്സായിട്ട് അല്ലെങ്കിൽ പോലീസ് ട്രെയിനീസായിട്ടിരിക്കുന്ന നിങ്ങൾക്കിനി ഓഫീസേഴ്സായിട്ട് വരുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ അസമത്വങ്ങൾ നേരിടുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ വില കുറച്ച് കാണിക്കുന്ന സ്ത്രീകൾ ഈ ലോകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കുറ്റം പറയുന്ന ഒരു പുരുഷന്മാരും അല്ലെങ്കിൽ മറ്റുള്ള സമൂഹങ്ങളും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇതോർത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീ അവകാശ സംരക്ഷണങ്ങളെക്കുറിച്ച് ഓർത്ത് വേണം നിങ്ങളുടെ ഓരോ പെരുമാറ്റങ്ങളും നിങ്ങളുടെ ഓരോ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ. സ്ത്രീ അവകാശങ്ങൾ, നമ്മൾ സനിഷയുടെ കേസ് നമുക്ക് ഉടൻ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള കേസാണ് സനിഷ. സനിഷ എന്ന് പറയുന്ന ഫിലിം സ്റ്റാർസിന് അല്ലെങ്കിൽ ഫിലിം സ്റ്റാറിനെതിരെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ ആ കുട്ടി നല്ല ഭംഗിയായി പ്രതികരിച്ചു. DGP ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് വളരെയധികം സമ്മാനങ്ങളൊക്കെ നൽകി പ്രോത്സാഹനവും നടത്തി. ഇവിടെ വന്നിട്ടും ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അവർ. സ്ത്രീക്കെതിരെയുള്ള അസമത്വങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട ഏറ്റവും പ്രധാനിയായ വ്യക്തി എന്ന് പറയുന്നത് ആ സ്ത്രീ തന്നെയാണ്. നമ്മളെപ്പോഴും അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അവകാശങ്ങളില്ല, അല്ലെങ്കിൽ നിങ്ങൾ അസമത്വത്തിന് ഇരകളാണ്, നിങ്ങൾ എപ്പോഴും താഴെ നിൽക്കുന്ന ആൾക്കാരാണ്, ഫിസിക്കലി നിങ്ങൾ സ്ട്രെങ്ത് അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വരാൻ അവകാശമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലെ നമ്മൾ പറയുന്നത് നിങ്ങൾ സോ കോൾഡ് കിരീടം എൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ച് തരൂ, എനിക്ക് ഈ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ആർജവമുണ്ട് എന്ന് നമ്മൾ അവരടുക്കലാണ് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നത് ഓരോ സ്ത്രീയും ഈ കിരീടം സ്വയമായി ചൂടേണ്ടതാണ്. എനിക്കുള്ള അവകാശങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അതിനെതിരെ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഏത് സമയത്തും ഏത് ഓഫീസറാണെങ്കിലും എവിടെ ഇരിക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെയുള്ള പീഡന കഥകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസമത്വങ്ങളോ കൃത്യമായും നേരിടേണ്ടി വരും. ഈ ഒരവസരത്തിൽ ഞാൻ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല വനിതാ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇറ്റ്സ് എ പ്ലെഷർ കമ്മിങ് ബാക്ക് ടു കെപ്പ ആൻഡ് ടോക്കിംഗ് അബൌട്ട് ജെൻഡർ സെൻസിറ്റൈസേഷൻ. ഐ എം സോറി, ഐ എം സ്റ്റിൽ ലേണിംഗ് മലയാളം, സോ ഐ കനോട്ട് ടോക്ക് ഇൻ മലയാളം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ്. സോ ദ ഇഷ്യൂ ഓഫ് ജെൻഡർ സെൻസിറ്റൈസേഷൻ, ഐ വിൽ ടോക്ക് ഫ്രം മൈ പെർസ്പെക്റ്റീവ്, ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസസ്, വാട്ട് ഐ ഹാവ് ഹാഡ് ആസ് എ പോലീസ് ഓഫീസർ. I wrote exam in 2015, and when I was selected, the first question that came to me was, you're a mother, you have a 4-year-old, how will you do a policing job? Why are you applying for why did you opt for IPS as a option? So this was the first question, and some of them came to me, and they were like, it was nice if you had been a housewife and taking care of your child. Why are you going to work? And especially, why in IPS? These are the kind of questions that you will come across. That, being a girl, why are you joining police service? It's a bad service. So this is the kind of mental, social opinion that people have. This is the way our society thinks. So in such a circumstance, working is very challenging. And we have to rise up to this occasion. So when I joined the training in National Police Academy, there they instilled this confidence in me that I am no less than anyone else. I went through training with all the other men. We were 150 of us, in that just 22 of us were girls, but we were never made to feel that we were any less to other men present there. Then I got Kerala cadre. When I got Kerala cadre, I was very happy. Because Kerala as a state, we know that sex ratio compared to all the other states is better in Kerala. The education level is better in Kerala, and the acceptance of women in such roles is better in Kerala. So then I felt that, I'm going to a very good state. When I got to Thrissur for my
district practical training, the first thing that IG sir told me, the range IG Shri Ajit Kumar told me, is never consider yourself as a lady officer. You're not a lady officer, you're an IPS officer. So that is the suggestion I would like to give you all. You are not a lady, CPO or anything. You are a police officer, or you're a personnel of police. You should always look at yourself like that. Never think you're a woman and you cannot do something. You know, as a lady, we always have to prove ourselves. When you go to police station, the first thing that you will see is, okay, she's a lady. We should not give her this work. She's a lady, she should not do that. Never consider yourself like that. You should go forward and tell, no, I will do night patrolling. I will do everything that any other CPO would do. Okay, so this is the kind of commitment you should show and the interest that you should show if you have to get equal respect in your workplace. You know, we always complain we don't get equal respect, we don't get equal opportunities. I think a bit, a portion of it, you know, depends on us also, because we always consider ourselves to be a woman, saying, sir, I'm a woman, I can't do this. Sir, I can't do this. I have that to do. My child is not well. This is not right. That is not right. So never let these constraints come in your way. Always think that you are in police service and these are your responsibilities and you have to do it. And as women, we have to always prove that we will do. So never restrict yourself by saying that you're a woman. That is something that I always emphasize. And I have seen that in Kerala police especially, we see women in the CPO level and next in as IPS officers. In between, there is a lot of, we don't find lady officers as SI, CIs. There are very less number of people. And especially in investigation or when it comes to intelligence collection or in internal security, I don't see many women coming and doing such works. So you should look at those things, Look at skill development. What are the areas where women are not there? Where can I go in? Where can I do things? These are the things that you should think. And definitely when there is discrimination, please voice out your opinion, saying that I do not want to be discriminated just because I am a woman. When you come across and tell these things, that is when you will get equality and equal respect. Okay, so see, we respect Kiran Bedi ma'am so much because she was the first lady IPS officer and she never considers herself to be a lady. She has always done everything that a male person does, a male officer would do. And that is why she has won that kind of respect and the laurels that she has obtained for herself. And another thing that I would want to suggest to you is, this awareness, this gender awareness that we are trying to create. There's no point in telling, they say if you educate one woman or one girl, she educates the entire family. So this responsibility lies on you. As a woman, when you are sensitive, please create this sensitivity in your family, among your own, brothers, your siblings, and all your family members, that women are no less. And they should, and any harassment or any kind of discrimination that they face, they should report it and not just hold back to themselves. Only when you report will it, only then it will get resolved. So you should create this awareness in your neighborhood and try to see that this kind of discrimination does not continue. And one very good thing that I'd like to mention is, on March 1st and 2nd, I was in Trivandrum in Nattukkal Pongala. And I saw many of you there doing bandobast duty. And all the people were so happy that the women battalion there is performing so well. And I was very happy that you were being appreciated for the work you did, not because you were women CPOs or you were women battalion, because you were appreciated for your work. So this is what you should continue. This good work you should continue. Okay? And also, being a lady, you'll always face this issue of balancing your family and work. I agree, work is important, but always see that how you can balance your family life. Don't compromise your work nor family. See how it can be worked out. Just like even I have a daughter now, but I am making sure that my family is also happy and now nor my work is compromised. So set your priorities right. Family and work, both are important, and see, both should not disturb each other, right? And health is another issue that all of them have already addressed. Please take care of your health.
drinking water, getting medical checks regularly, eating on time. These are all very important. As women, we tend to neglect these issues, especially in police. Merin ma'am has already spoken about it. Please give due care to your health, because being a woman, as you give birth to children, your calcium levels reduce, and a lot of health issues because of the kind of work we are in, lot of health problems arise. So please take care of all that. And even an issue that I would like to talk about is mental health. That is one more issue that, there is a stigma in society. If we are going through depression or if we have some psychological issues, we don't open up and we don't go to doctors and don't get it checked. But it's a very important part, especially Indian women. We go through a lot of psychological trauma because of which we get mental problems. It is not a disease as such. It is just a small problem which can be overcome. And Dr. Rekha is going to address about it. And please come forward and ask more questions about mental health, because this is one area which is not spoken very openly. And it is considered a taboo. Nobody likes to talk. People think she's, if you say you have a mental problem, it is considered as madness. That is a wrong notion. You should never consider it that way, and please open up, and anything like that you should voice out. So with this, I would like to end my talk. Any queries or questions that you have, please come forward and ask. The panel members are here to answer your questions, and thank you for inviting me here, and it was a great experience here. Thank you so much, and all the best to all of you. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം നമ്മൾ തമ്മിലില്ല. ഞാൻ ലീവിലാണ്. ഐ മിസ് യു എ ലോട്ട്. ഞാൻ ഇവരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നിങ്ങളോട് ചർച്ച ചെയ്യണില്ലേ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അല്ലേ. ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്ററായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യണമെന്ന് താല്പര്യം തോന്നി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ ഞാൻ സംസാരിക്കുന്നത് മെയിൻലി ഐ എം ഫോക്കസിങ് ഓൺ എംപവർമെൻറ്റ് ഓഫ് വിമൻ പ്യുവർലി. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു പോലീസ് ഓഫീസേഴ്സ് ഉള്ള നിലയ്ക്ക് നല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനും നിങ്ങളും സ്ത്രീകളാണെന്നുള്ള നിലയ്ക്ക് മാത്രം ആണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഒഫീഷ്യൽ ഫോക്കസും സംസാരിക്കാൻ വേറെ ഒരുപാട് പേര് വേദിയിലുള്ളതുകൊണ്ട് ഞാൻ അതിനെ മുതിരുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറയാറുണ്ട് നിയമവും കാര്യങ്ങളൊക്കെ. ഇതിൽ നമ്മുടെ ആങ് സാൻ സാൻ സൂക്കിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഞാൻ ആരംഭിക്കുകയാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, പുരുഷൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ, പുരുഷൻ്റെ ശക്തിനെ പറ്റി പുരുഷൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ, അങ്ങനെ ഒരു സൊസൈറ്റിയിൽ സ്ത്രീ ഒരിക്കലും സഹിക്കപ്പെടുന്നവൾ, ടോളറേറ്റ് ചെയ്യപ്പെടുന്നവൾ ആയിരിക്കില്ല. പകരം അവൾ വിലമതിക്കപ്പെടുന്നവളായിരിക്കുമെന്നാണ് ആങ് സാൻ സാൻ സൂക്കി പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ സന്ധ്യ മാഡം പറഞ്ഞ അതേ പോയിന്റ് ഞാൻ തുടങ്ങുകയാണ്. അതായത് 50% ഓഫ് പോപ്പുലേഷൻ വേൾഡ് വൈഡ് എടുത്തു നോക്കിയാൽ 50%, 100 പേരുണ്ടെങ്കിൽ അടുത്ത് ഓൾമോസ്റ്റ് 50, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 48% സ്ത്രീകളാണ്. എന്നിട്ടും നമ്മൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ, വീക്കർ സെക്ഷൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതായത് ഒരു മാർജിനിൽ കിടക്കുന്ന ഒരു ഗ്രൂപ്പല്ല, 100 പേരുണ്ടെങ്കിൽ അതിൽ 50 പേരാണ്. എന്നിട്ടും നമ്മൾ കണക്കിലെടുക്കപ്പെടാത്ത ആൾക്കാരായിട്ട് മാറുന്നുവെങ്കിൽ അവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ തുടക്കം. അവിടെ നിന്നാണ് എന്തിന് എംപവർമെൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെ നിന്നാണ് അതായത് എന്തിന് എംപവർ ചെയ്യുന്നത്, അതായത് ഓൾറെഡി 50% കിടക്കുന്ന ആൾക്കാർ എന്തിനു നമ്മൾ എംപവർ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ചരിത്രം പറയേണ്ടി വരും. ചരിത്രം എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഇന്ത്യയാണ് നമ്മളിപ്പോൾ, ഞാൻ നോക്കിയിട്ട് എംപവർമെൻറ്റിൻ്റെ കാര്യത്തിൽ പിന്നിലേക്ക് പോയിട്ടുള്ള കൺട്രീസിലൊന്ന് തന്നെ വേണമെങ്കിൽ പറയണം. എംപവർമെൻറ്റ് എംപവേർഡ് ആണ് വിമൻ എന്ന് പറഞ്ഞാൽ എനിക്കത് അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ നമ്മൾ പണ്ട് തൊട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വേദിക് ഏജസിൽ നിങ്ങൾ കേട്ട് കാണും മൈത്രേയി എന്നൊക്കെ പറയുന്ന, ഷി വാസ് എ ലീഗൽ ഫിലോസഫർ ആൻഡ് അവരെ പറ്റി ബൃഹദാരണ്യോപനിഷത്തിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയും ബുദ്ധിയുള്ളൊരു സ്ത്രീയായിട്ടൊക്കെ അറിയപ്പെട്ടിരുന്നതാണ് ഈ മൈത്രേയൊക്കെ. ദെൻ ലേറ്റർ വേദിക് പീരീഡിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. സ്ത്രീ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് മെല്ലെ നമ്മൾ മനുസ്മൃതിയുടെ പീരീഡിലേക്ക് കടക്കുന്നു. മനുസ്മൃതിയെ പറ്റി തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, മനുവിൻ്റെ നമ്മൾ മനുസ്മൃതി നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തത് മോശം. മനുസ്മൃതി മുഴുവൻ എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിൽ സ്ത്രീകളെ കുറ്റം പറയുന്നത് മാത്രമൊന്നുമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരും മുഴുവൻ വായിക്കാറില്ല. അപ്പം നമ്മൾ മനുസ്മൃതിയുടെ പീരീഡിലോട്ട് ചെറിയൊരു വേരിയേഷൻ കാണാം. പിന്നെ ഇൻവേഷൻസ്, അതായത് മുസ്ലിം തൊട്ട് ബ്രിട്ടീഷ് വരെയുള്ള അധിനിവേശങ്ങൾ വരുമ്പോഴാണ് സ്ത്രീ മെല്ലെ പിന്നാക്കം പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം എന്ത് ദുരന്തം ഉണ്ടായാലും
എന്ത് പ്രകൃതിയാണോ അല്ലാതെയുള്ള എന്ത് ദുരന്തം ഉണ്ടായാലും ആദ്യം അത് ബാധിക്കുക സ്ത്രീകളെയും കുട്ടികളാണ്. നമ്മുടെ ഐലാൻ കുർദീനെയൊക്കെ നമ്മൾ കണ്ടതാണ്, അത്തരം ദുരന്തങ്ങളൊക്കെ ആദ്യം ബാധിക്കുക സ്ത്രീകളെയും കുട്ടികളാണ്. അപ്പം അങ്ങനെ സ്ത്രീ മെല്ലെ മെല്ലെ പിന്നോക്കാവും, പിന്നോക്കാവുന്നതോടെ കൂടി നമ്മുടെ ഇൻഹെറിറ്റൻസ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുന്നു, ചൈൽഡ് മാരേജ് ആരംഭിക്കുന്നു, വിധവ വിവാഹം നിർത്തി വെക്കപ്പെടുന്നു, അത്തരം ഒരു പീരീഡിലൊക്കെ ഇന്ത്യ നീങ്ങുകയാണ്. ദെൻ പിന്നെ വീണ്ടും നമ്മൾ കാണുന്നത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് കുറേ കൂടി സ്ത്രീകൾക്കൊരു പ്രോമിനൻസ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഡൊമിനിക് ലാബിയറും ലാരി കോളിൻസും എഴുതിയിട്ടുള്ള ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ കാണും, അന്നതിൽ എഴുതിയിട്ടുള്ള നമ്പർ സ്ത്രീകൾ തന്നെയാണ് ഇന്നും നമുക്ക് നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളും അതിനെ തുടർന്ന് ആ പീരീഡിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു എൻലൈറ്റൺമെൻറ്റ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും കാണാൻ പറ്റും. നമ്മൾ ലീന പ്രിയ ടീച്ചർ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 14, 15, 3, 16, 39, ദെൻ ആർട്ടിക്കിൾ 51 നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലെ 51A ഈ പറയുന്നുണ്ട് സ്ത്രീകളുടെ അന്തസ്സിന് ഹാനി വരുത്തുന്ന ഒന്നും തന്നെ, കോട്ടം വരുത്തുന്ന ഒന്നും തന്നെ ചെയ്യരുതെന്ന് എടുത്തു പറയുന്നുണ്ട്. ദെൻ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, പിന്നെ നമുക്കുള്ള സ്പെഷ്യൽ ലോസ് എല്ലാം ടീച്ചർ എടുത്തു പറഞ്ഞ നിയമങ്ങൾ ഉൾപ്പെടെ, സെക്ഷൽ ഹെറാസ്മെൻ്റ് ഓഫ് വർക്ക് പ്ലേസ് ആക്ടിൻ്റെ പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ, ദെൻ നമ്മുടെ PWDVA ഡൊമസ്റ്റിക് വയലൻസ് എതിരായിട്ടുള്ള നിയമങ്ങൾ, ദെൻ എംപ്റ്റി നമ്പർ ഓഫ് ലോസ് ആർ ദെയർ, ദെൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നമ്മുടെ ടീച്ചർ ഓൾറെഡി പറഞ്ഞ സെഡോ, ദെൻ ഒരു ബീജിംഗ് ഡിക്ലറേഷനുണ്ട്. ബീജിംഗ് ഡിക്ലറേഷനിലാണ് ഈ ജെൻഡർ ഇക്വാലിറ്റിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറയുന്നൊരു ഡോക്യുമെൻ്റാണ് ഈ ബീജിംഗ് ഡിക്ലറേഷൻ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയുടെ കണ്ടീഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, സ്ത്രീക്ക് ജെൻഡർ ഇക്വാലിറ്റി കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ എംപവേർഡ് അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരി സ്ത്രീ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ തന്നെയാണ്, വേറെ ആരുമല്ല. ഈ പുരുഷനെ വളർത്തുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീ അമ്പവേടാവണമെങ്കിൽ ആദ്യം വേണ്ടത് സ്ത്രീയുടെ, കാരണം നമ്മൾ ഓൾറെഡി എന്താ പറയുക, മോൾഡഡ് ആണ്. അതായത് നമ്മളൊരു മിഡീവിയൽ പീരീഡ് തൊട്ട് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് കുറച്ചൊക്കെ നമ്മുടെ ആചാര്യ വിനോബ ഭാവേയും വിവേകാനന്ദൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു ഓൾറെഡി നമ്മൾ മോൾഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ മോൾഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് പുരുഷനെ കീഴടങ്ങി ജീവിക്കേണ്ട. നമ്മൾ UPയിലൊരു പോലീസ് സ്റ്റേഷനിലൊക്കെ അത് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് വൈഫ് ഒരു സ്ത്രീ പോയിട്ട് പോലീസിനോട് പറയാണ്, എൻ്റെ ഭർത്താവ് അടിച്ചു എന്നാണ് പറയുന്നത് പരാതി. തിരിച്ച് പോലീസുകാർ പറയുന്ന മറുപടി എന്താ വെച്ചാൽ, പിന്നെ ആരാണ് നിന്നെ അടിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഭർത്താവാണ് അടിക്കുന്നതെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വരേണ്ട ആവശ്യമില്ല, വേറെ ആരെങ്കിലും അടിച്ചാലാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വരേണ്ടത്. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ പിന്നെ നമ്മൾ പ്രകൃതിയാ നമ്മൾ വീക്കാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ബയോളജിക്കലി അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട്, അതായത് ഫ്ലെക്സിബിൾ ആവണം ശരീരം, അത് പുരുഷന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനൊരു കുറവായിട്ട് കാണേണ്ട ആവശ്യമില്ല നമ്മൾ. അതായത് അതിനെ അതിനെ കവച്ചു വയ്ക്കുന്ന ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ് സ്ത്രീ. ഇനി അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പറയേണ്ടത് വാട്ട് ഇസ് എംപവർമെൻ്റ് എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ 50% സ്ഥലം നമുക്ക് തന്നെ തിരിച്ചു പിടിക്കുക. ദാറ്റ് ഇസ് എംപവർമെൻറ്റ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് മാത്രമാണ് എംപവർമെൻറ്റ്. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ സ്ഥലം നമുക്ക് തന്നെ, ഒരു സീറ്റിൻ്റെ പകുതി നമുക്കാണെങ്കിൽ ആ പകുതി നമുക്ക് തന്നെ കിട്ടണം, അത്രയുള്ള എംപവർമെൻറ്റ്. അപ്പോൾ വൈ എന്ന് ചോദിച്ചാൽ ഇതാണ്. ഒന്ന്, നമ്മുടെ പട്രിയാർക്കൽ സൊസൈറ്റി, നമ്മുടെ ആണുങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന പട്രിയാർക്കൽ സൊസൈറ്റി, അല്ലെങ്കിൽ സ്ത്രീനെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു കണ്ടീഷൻ, അതൊക്കെ ഉള്ളത് കൊണ്ടാണ് വൈ ദെയർ ഇസ് എംപവർമെൻറ്റ് എന്ന് ചോദിച്ചാൽ അതാണ് മറുപടി. അല്ലെങ്കിൽ ഈ 50% എംപവർമെൻറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നീങ്ങാനുള്ള വഴികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു രണ്ടോ മൂന്നോ നാലോ ഹമ്പിൾ സജഷൻസ് ഇത്രയുള്ളൂ. ഒന്ന്, എഡ്യൂക്കേറ്റ് ചെയ്യുക, സ്ത്രീനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതാണ് ആദ്യത്തെ വഴി. അതായത് നോളജ് എപ്പോഴും പവറാണ്. അപ്പോൾ സ്ത്രീനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീ, നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടിങ് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്ത്രീനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ യു ആർ എഡ്യൂക്കേറ്റിംഗ് എ ജനറേഷൻ. നമ്മളൊരു പുരുഷനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ നമ്മളായ പുരുഷനെ മാത്രമാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ നമ്മൾ സ്ത്രീ എഡ്യൂക്കേറ്റഡ് ആവും, കുട്ടികളെ അവരതുപോലെ ശ്രദ്ധിക്കും, കുട്ടികളോട് വിവേചനം കാണിക്കില്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഇപ്പോൾ കേരളത്തിലുണ്ട്. എന്നിട്ട് നമ്മൾ കാണുന്നത്, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്, നമ്മുടെ ഈ ടീനേജേഴ്സ് ഗേൾസൊക്കെ എന്തിനാണ് ഈ തല കുനിച്ച് നടക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ നോക്കി നടക്കാറുണ്ടോ? കണ്ണിൽ നോക്കി സംസാരിക്കുമോ? ഇല്ല. ഞാൻ തമിഴ്നാട്ടിലെ കുറേ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു വർഷം ജീവിച്ചിട്ടുള്ള ആളാണ്. തമിഴ്നാട്ടിലെ പെൺകുട്ടികളെ നമ്മുടെ പെൺകുട്ടികളെ വെച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു കുറവും നമ്മുടെ പെൺകുട്ടികൾക്ക് പറയാനില്ല. അവർ തല ഉയർത്തി പിടിച്ച്, ഞാനവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ എൻ്റെ പ്രായത്തിലുള്ള സ്ത്രീകൾ ചുരിദാർ പോലും ഇട്ട് തുടങ്ങിയിട്ടില്ലാത്തൊരു സ്ഥലമാണ്, മല്ലാസമുദ്രം എന്ന് പറഞ്ഞ് കുറേ ഉള്ളിലേക്ക് പോയിട്ടുള്ളൊരു സ്ഥലം. അവിടെ പെൺകുട്ടികൾ വളരെ അന്തസ്സോടു കൂടി തല ഉയർത്തി പിടിച്ച് രാവിലെ സൈക്കിളിൽ കയറി സ്കൂളിൽ പോകുന്നു. നമ്മുടെ പെൺകുട്ടികളെ നിങ്ങളും ശ്രദ്ധിച്ച് നോക്കിക്കുക, ടീനേജിലുള്ള പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ച് നോക്കുക, എന്തോ കുറ്റം ചെയ്ത പോലെ തല താഴ്ത്തി പിടിച്ചാണ് നടക്കുക. ശ്രദ്ധിച്ചാൽ കാണാം.
അല്ലേ? എന്താണ് നമ്മുടെ കുട്ടികൾ അങ്ങനെ ആവുന്നതെന്ന് ആലോചിച്ചോക്കെ. നമ്മുടെ സൊസൈറ്റിയാണ്, നമ്മുടെ ആ ജെൻഡറിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ആ ഒരു സെൻസിറ്റൈസേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഉള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടും കേരളത്തിലെ പെൺകുട്ടികൾ എന്തിനെങ്ങനെ നേർക്ക് നേരെ നോക്കാതെ, കണ്ണിൽ നോക്കാതെ, മുഖത്തേക്ക് നോക്കാതെ മാറി മാറി പോകണു എന്നുള്ളതൊന്ന് നമ്മളൊന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ അടുത്ത എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് സെൽഫ് ഡിറ്റർമിനേഷനാണ്. വളരെ മോശമാണ് സെൽഫ് ഡിറ്റർമിനേഷൻ്റെ അവസ്ഥ. സെൽഫ് നമ്മുടെ നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തിനെ പറ്റി ഏകദേശം ഒരുപോലെ തന്നെ പറയാം. അതായത് അൺവാണ്ടഡ് പ്രഗ്നൻസി കേരളത്തിലെ സ്ത്രീകൾ ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫാമിലി പ്ലാനിങ്, ഫാമിലി പ്ലാനിങ്ങിൽ ലിറ്ററലി ദർ ഈസ് ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നോ സേ. അതായത് ഒരു എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കപ്പിളായാലും സ്ത്രീക്ക് ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള സേയില്. എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീ തന്നെ ചെയ്യണം, പുരുഷന് ഒന്നിനും തയ്യാറില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശാരീരിക വ്യവസ്ഥ ഉണ്ടെങ്കിൽ കൂടി സ്ത്രീയുടെ തലയിലാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കെട്ടിവെക്കുന്നത്. അതുപോലെ ചൈൽഡ് മാരേജ്, ചൈൽഡ് മാരേജ് ഞാൻ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിലൊരു കുട്ടി ചൈൽഡ് മാരേജിനെതിരെ പരാതിയുമായിട്ട് ഒരു കുട്ടിയെ അവർക്ക് വേണ്ടി ഒരാളോ വരുന്നുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവരെ തിരിച്ചുവിടരുത്. നിങ്ങളൊരു ജനറേഷനെയാണ് നിങ്ങൾ രക്ഷിക്കുന്നത്. അതായത് ആ കുട്ടി ഒരുപാട് പ്രലോഭനങ്ങളും മറികടന്നാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് പോലീസിൻ്റെ മുമ്പിൽ. അപ്പോൾ ആ കുട്ടീനെ നേരത്തെ ഇവർ സംസാരിച്ചിട്ട് പറഞ്ഞ പോലെ ആ കുട്ടീനെ വീട്ടുകാരുടെ ഫേവറെ സംസാരിച്ച് തിരിച്ചുവിടല്ല വേണ്ടത്. അവർ ആ ചൈൽഡ് മാരേജിനെതിരെ ആ കുട്ടി വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ടെംപ്റ്റേഷൻസ് ആ കുട്ടിക്ക് അപ്പോൾ ഓഫർ ചെയ്യപ്പെട്ട കുറേ കാര്യങ്ങൾ മറികടന്ന് വരുന്ന ആ ഒരു കുട്ടി. അപ്പോൾ ചൈൽഡ് മാരേജ്, ദെൻ മാരിറ്റൽ റേപ്പ് ഒക്കെ ഒരുപാട് നടക്കുന്നൊരു സ്ഥലമാണ് കേരളം. അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. ഇത് രണ്ടും ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ പിന്നെ വേണ്ടത് നമുക്ക് ഒരു ആക്സസ് ടു ഇൻകം ഉണ്ടാവണം. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ ആക്സസ് ടു ഇൻകം ഉണ്ടാവും. ദെൻ ആക്സസ് ടു ഇൻകം എന്ന് പറയുമ്പോൾ കുറേ വഴികളുണ്ട്. ഒന്ന് നമുക്ക് ഇൻഹെറിറ്റൻസ്, ഇൻഹെറിറ്റൻസ് നമ്മുടെ കേരളത്തിലെ മൊത്തത്തിൽ നമ്മൾ സന്ധ്യ മാഡം പറഞ്ഞു ആ പെർസെൻറ്റേജ് 1% പ്രോപ്പർട്ടി. 70% ജോലി ചെയ്യുന്ന സ്ത്രീ, 10% ഇൻകം, 1% സ്ത്രീയുടെ പ്രോപ്പർട്ടി റൈറ്റ്സ്. ദെൻ നമ്മൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എക്സെംപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം ഒന്ന് ഗിഫ്റ്റാണ്, ഒന്ന് മെഹറാണ്. അതിലത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും മകൾക്ക് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ്, മരുമകന് കൊടുക്കുന്നതല്ല. മരുമകന് കൊടുത്താലത് ശരിക്കും സ്ത്രീധനമാണ്, മരുമകൻ അതിൻ്റെ ട്രസ്റ്റി മാത്രമാണ്. സ്ത്രീക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്ത്രീക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അതേപടി എടുത്ത് നശിപ്പിച്ച് കളയാനുള്ള ഒരു അധികാരം പുരുഷനില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ കണ്ടുവരുന്ന രീതി അറിയാം, സ്ത്രീക്ക് കൊടുക്കുന്നതെല്ലാം പുരുഷൻ കൈയടക്കി വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇൻകത്തിൽ നമുക്കൊരു ആക്സസ് ഉണ്ടാവണം. ഇൻകത്തിലൊരു ആക്സസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്കൊരു സേവ് ഉണ്ടാവും. ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, പുരുഷനഭിപ്രായം പറഞ്ഞാൽ അവൻ ആണാണെന്നും സ്ത്രീ അഭിപ്രായം പറഞ്ഞാൽ അവൾ ശരിയല്ല എന്നുമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു രീതി. പുരുഷനഭിപ്രായം പറഞ്ഞാൽ അവനൊരു ആണാണ്, അതുകൊണ്ട് അവൻ അഭിപ്രായം പറഞ്ഞു. സ്ത്രീയാണ് അഭിപ്രായം പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് അവൾ ശരിയല്ല. നമ്മുടെ ബെറ്റി ഡേ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത്, ഷീസ് എ ബിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ അഭിപ്രായം ഫോം ചെയ്ത് വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ സ്ത്രീക്ക് എന്ന്, അതായത് സ്ത്രീ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കേരളത്തിലെ സെറ്റപ്പിൽ സ്ത്രീനെ റെസ്പെക്റ്റ് ചെയ്യാത്തത് എൻ്റെ അഭിപ്രായത്തിൽ വീടുകളിൽ നിന്ന് തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ് അതിൻ്റെ മുൻനിരയിൽ. നമ്മളിവിടെ ഞാൻ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ ഭർത്താവ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അതിൽ എൻ്റെ പേര് കൂടി വെക്കണം എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പെൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൈവെക്കാൻ പറ്റുമോ? ഇത്രയും പേര് ചെയ്യോ? പ്രോപ്പർട്ടിയിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി, നിങ്ങളുടെ പൈസ ഇല്ലാന്ന് വിചാരിച്ചോ? ഹസ്ബൻഡിൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ പേര് വേണം എന്ന് പറയുന്ന ഇത്രയും പേരുണ്ടാവുമോ? എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ 2 ദിവസം കൊണ്ട് എംപവേർഡ് ആയതാണെങ്കിൽ ഓക്കെ. എന്തായാലും നമ്മുടെ അത്രയും മോശമാണ് അവസ്ഥ. അതായത് പ്രോപ്പർട്ടി, ഇപ്പോൾ എനിക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ പേര് കൂടി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തിനോട് വളരെ അടുത്ത കുറേ സ്ത്രീകൾ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും വർഷങ്ങൾ, 50 വർഷം തൊട്ട് 20 വർഷം വരെയായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നവരുണ്ട്, ഞങ്ങൾ ആരും ഇന്ന് വരെ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയുള്ളൂ. അടുത്തത് നമ്മൾ ഇന്ന് കാണുന്ന എംപവർമെൻറ്റ്, നമ്മൾ കാണിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ അതൊരു എംപവർമെൻ്റ് അല്ല. അതായത് ഇപ്പോൾ തൃശ്ശൂർ ജില്ല, ഞാൻ തൃശ്ശൂർ ജീവിക്കുന്ന ആളാണ്, ഇവിടെ തന്നെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന തൃശ്ശൂരിൻ്റെ ഔട്ട്സ്കേർട്ടിലാണ്, പ്രാന്തപ്രദേശം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈ പണ്ട് നമ്മുടെ രാജാവ് ഈ നഗരം കൊണ്ടുവന്നപ്പോൾ അതിന് ചുറ്റും കച്ചവടം നടത്താനൊക്കെ വേണ്ടി കൊണ്ടുവന്ന കുറേ ആൾക്കാർ അധികം ബിസിനസ്സുകാരാണ്. അവിടെ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളെ അവർ പറയുന്നത് വളരെ എംപവേർഡാണ്, വളരെ അഡ്വാൻസ്ഡാണ്, ആഴ്ചയിൽ ബ്യൂട്ടി പാർലറിൽ പോവും. നമ്മൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു പാവകളെ കൊണ്ടു നടക്കുന്ന പോലെയാണ്. ഈ പറഞ്ഞ പോലെ പത്രം വായിക്കുന്നവരൊന്നും ഞാൻ എണ്ണി നോക്കിയിട്ട് കാര്യമായിട്ട് ആരും തന്നെ ഇല്ല. ആകെ കാണുന്ന സീരിയലാണ്,
സീരിയൽ കാണുമ്പോൾ നമ്മൾ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, നമ്മളൊരു ജനറേഷനെയാണ് നശിപ്പിക്കുന്നത് സീരിയൽ കാണുന്നവർ. അപ്പം നിങ്ങളോട് പറയേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല, നിങ്ങൾ പി എസ് സി എക്സാം കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ ഈ സീരിയൽ ഇരുന്ന് കണ്ട് കണ്ട് അതിൽ കുട്ടികൾ കാണുന്നത് എന്താ, നമ്മൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവിടുത്തെ അമ്മായി അമ്മയും മരുമകളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടി ജീവിതത്തിൽ പിന്നെ ഒറ്റ സ്ത്രീനെയും വിശ്വസിക്കില്ല. അതാണ് സീരിയൽ കണ്ടാൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ ദെൻ കുറേ സ്വർണം അല്ലെങ്കിൽ കുറേ വർണ്ണശബളമായ വസ്ത്രങ്ങളിട്ട് അണിഞ്ഞൊരുങ്ങി. അപ്പോൾ ഞാനൊരു വീട്ടിലെ അടുത്തൊരു ഹൗസ് വാമിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ഹസ്ബൻഡ് പറഞ്ഞ മറുപടി ഇതാ, ഇവിടെ അവൾക്ക് ഒരു കുറവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീട്ടിലെ അടുക്കളയിൽ പാതകം എന്ന് പറയും, പാതകം ഇട്ടിട്ടുള്ളത് കൊറിയൻ സ്റ്റോൺ ആണ്, വൈറ്റ് കളറിലുള്ള കൊറിയൻ സ്റ്റോൺ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ഈ വെള്ള പാതകം ഇട്ടിട്ടുള്ളത്, വേറെ എന്തെങ്കിലും കളർ ഇട്ടുകൂടെ ചോദിച്ചു. ഭർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, അവൾ പറഞ്ഞ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ഈ വീട്ടിൽ നടപ്പാക്കിയിട്ടുണ്ട്, ഒരു കോടിയുടെ അടുത്താണ് വീടിൻ്റെ വില. അപ്പോൾ ഇതിട്ടിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് മടി, എല്ലാ ഉപകരണങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഭാര്യ മടി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല പോലെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത പാതകം ഇട്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അതാണ് ഇന്നത്തെ സ്ത്രീയുടെ എംപവർമെൻ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ശരിക്കും തുടങ്ങേണ്ടത് സ്ത്രീകളുടെ അടയ്ക്കുന്നത് തന്നെയാണ്. ഒരു സ്ത്രീക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ത്രീയായിട്ട് മാറുക, അതാണ് ആദ്യം വേണ്ടത്. ഒരു സ്ത്രീക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ത്രീയായിട്ട് മാറുക. സ്ത്രീകൾ കൂട്ടായി യത്നിച്ചാൽ ഉണ്ടാവാവുന്നതുള്ള എംപവർമെൻറ്റ്. കാരണം ഈ സ്ത്രീകൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കളെ വളർത്തുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ ആൺകുട്ടികളോട് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക പരിചരണം, പ്രത്യേക കൺസിഡറേഷൻസ് എല്ലാം കിട്ടി കിട്ടിയാണ്. അതായത് നമ്മൾ ആൺപിള്ളേരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കണ്ണ് നിറയരുത്, കരയരുത്, നിങ്ങൾ ആൺപിള്ളേരാണെന്നാണ് പറയുന്നത്. അതല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ, നീ ആണാണ് ഒരു പെണ്ണിനെ കരയിക്കരുതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എംപവർമെൻറ്റിനെ പറ്റിയിട്ടുള്ള സ്പീച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി.